السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش بالبرهان حافظ الدين بالقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم لكل نبي دعوة مستجابة فتعجل كل نبي دعوته وإن اختبأت دعوتي شفاعة لأمتي يوم القيامة فهي نائلة إن شاء الله. من مات من أمتي لا يشرك بالله شيئا. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يلا بلال آفة يدنيرك المصيبة
ബദരിങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മിസ്ര നാട്ടിൽ മൺമറഞ്ഞനെ ഫീ സബീ റളിയല്ലാ ബീവിടെ ബറകത്തിനാലിയമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ പണ്ഡിതന്മാർ, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികൾ, എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഇതര സഹോദര സംഘടനകളുടെ നേതാക്കൾ, സഹപ്രവർത്തകർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ എസ് എസ് എഫ് ഇന്ദ്രാജ ശാഖ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ കൂട്ടുകാർ, സഹോദരന്മാർ, ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന മതവിജ്ഞാന വേദിയുടെ ഒരു ചടങ്ങിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ആത്മീയമായ ചടങ്ങുകളിലെ സാന്നിധ്യം നിമിത്തമായി നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള സദസ്സുകൾ കാരണമായി വിജയിക്കുന്ന വിജയ ശരീരാളിതരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം മാറ്റിവെച്ച് ഈ പരിപാടിയെ വിജയിപ്പിക്കണം എന്ന് കരുതി ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ നേതാക്കൾ, സഹപ്രവർത്തകർ, ശ്രോതാക്കൾ, അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരികയും ജീവിതത്തിലുടനീളം അല്ലാഹു സന്തോഷവും സ്വസ്ഥതയും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന് പൂർണമായ ശമനം നൽകുകയും ഇനിയുള്ള കാലങ്ങളിൽ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെയും, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യഗണങ്ങൾ, നമ്മുടെ മുഹിബ്ബീങ്ങൾ, നമ്മുടെ സംരംഭങ്ങളെ, സ്ഥാപനങ്ങളെ, സംഘടനാ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർ, നമ്മോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ദുആകി ചെയ്യാമെന്ന് വാക്ക് നൽകിയവർ എല്ലാവരെയും അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. ആമീൻ. ഇതിനു വേണ്ടി അധ്വാനിച്ച, പ്രവർത്തിച്ച ഈ നാട്ടിലെ നല്ലവരായ പ്രവർത്തകർ അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആകി ചെയ്യുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അനുരാഗികളുടെ ലോകം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്കറിയാം, ഒരിക്കലും പറഞ്ഞ് പൂർത്തീകരിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് ഒരു വഴിയിൽ പോലും എത്തിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഈ വിഷയം. സത്യത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യത്തോടെ കാണുകയും വലിയ പരിഗണനയോടെ കാണുകയും ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ടുന്ന, അനുകരിക്കേണ്ടുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തിരിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ ഇഷ്ക് വെക്കേണ്ട, അതല്ലെങ്കിൽ പ്രണയത്തിന്റെ പ്രതീകമായി സ്വീകരിക്കേണ്ട വ്യക്തിത്വമാണ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്നേഹിക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങൾ തുറന്നു നോക്കിയാൽ അവരൊക്കെ ആ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിന്റെ മേൽഭാഗത്ത് ഒരു ടൈറ്റിൽ, ഒരു ടോപ്പിക് എഴുതി വെച്ചത് കാണാൻ കഴിയും. ലിമാദാ നുഹിബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടി വരിക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം എന്നെല്ലാവരും പറയുന്നു. പ്രവാചകർ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കണം എന്നെല്ലാവരും പറയുന്നു. എന്തുകൊണ്ട്? ലിമാദാ നുഹിബ്ബു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടി വരിക? മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നിരവധി മറുപടികളാണ് നൽകിയിട്ടുള്ളത്. കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മറുപടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മെ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ്. ലോകത്ത് മറ്റുള്ള എല്ലാവരെക്കാളും ഈ ഉമ്മത്തിനെ, ഈ സമുദായത്തെ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് തന്നെ ആ സ്നേഹത്തിന്റെ ഒരു അംശം നാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചത് ഏത് രൂപങ്ങളിലാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 128-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറഞ്ഞത് കാണാം. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഈ ഒരൊറ്റ ആയത്ത് പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ,
ഉമ്മമാരെ സഹോദരിമാരെ, ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളെ, ദിവസങ്ങളോളം വിശദീകരിച്ചാലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തൗബ സൂറത്തിലെ ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ എത്ര കണ്ട് സ്നേഹിച്ചു എന്നതാണ്. എത്ര കണ്ട് സ്നേഹിച്ചു, ആ ഒരു സ്നേഹത്തേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ലഖദ് ജാഅകും, മുഅ്മിനീങ്ങളെ നിങ്ങളിലേക്ക് തീർച്ചയായും വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ പെട്ടവരായ പ്രവാചകർ വന്നിരിക്കുന്നു, അഥവാ നിങ്ങളിലേക്ക് വന്ന പ്രവാചകർ നിങ്ങളുടെ വിഭാഗത്തിൽ പെട്ടവരാണ്, അഥവാ മനുഷ്യരാണ്, മാലാഖമാരിൽ പെട്ടവരല്ല, ഭൂതവർഗങ്ങളിൽ പെട്ടവരല്ല, മനുഷ്യരാണ്. അത് തന്നെ നമ്മോട് വലിയ പരിഗണനയുള്ളതാണ്. കാരണം ഒരു മനുഷ്യന് വേറെ ഒരു മനുഷ്യനോട് സ്വാഭാവികമായും ഒരു വർഗസ്നേഹമുണ്ടാകൂ. അതങ്ങനെയാണ്. ഒരു മനുഷ്യൻ മനുഷ്യനോട് വല്ലാത്ത കടപ്പാടുണ്ട്, ഒരു പൂച്ച വേറെ ഒരു പൂച്ചയോട്, ഒരു നായ വേറെ ഒരു നായയോട്, ഒരു കാക്ക വേറെ ഒരു കാക്കയോട്, ഒരു കുരങ്ങ് വേറെ ഒരു കുരങ്ങിനോട്, ഓരോ ജീവികൾക്കും വർഗ സ്നേഹമുണ്ടാകൂ. പരിശുദ്ധ ഖുർആൻ പറയാണ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായും നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പ്രവാചകർ നിങ്ങളുടെ വിഭാഗത്തിൽ പെട്ടവരാണ്, അഥവാ മനുഷ്യരാണ്, മലക്കല്ല ജിന്നല്ല. സ്വാഭാവികമായും നിങ്ങളുടെ വിഭാഗത്തിൽ പെട്ടവരാകുമ്പോ വർഗ സ്നേഹം ഏതായാലും ഉണ്ടാകൂ, അതാരായാലും ഉണ്ടാകൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം തുടങ്ങുന്നത് അവിടുന്ന് തന്നെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ എത്രയോ താളുകളോടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ്, അസീസുൻ അലൈഹിം മാ അനിത്തു, അസീസുൻ അലൈഹി മാ അനിത്തു, മുഅ്മിനീങ്ങളെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മുത്തുനബി തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. എന്താണ് പറഞ്ഞത്? നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഹബീബായ തങ്ങൾക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. നമുക്കൊരു വിഷയം പ്രയാസമാണെങ്കിൽ, നമുക്കൊരു കാര്യം സങ്കടമാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തീരെ സഹിക്കാൻ വയ്യ. അതാണ് ഖുർആൻ പറഞ്ഞത്, അസീസുൻ അലൈഹി, ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത ഇടങ്ങേറാണ്. മാ അനിത്തും, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യം, നിങ്ങൾക്ക് വല്ല വിഷമുണ്ടോ, നിങ്ങൾക്ക് വല്ല ടെൻഷനുമുണ്ടോ, നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ, അത് മുത്തുനബിതങ്ങൾക്കും ടെൻഷനാണ്, മുത്തുനബിതങ്ങൾക്കും പ്രയാസമാണ്. ഒരു പക്ഷേ ഈ ആയത്ത് വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ഈ പ്രയാസം ആർക്കാണോ ഉള്ളത്, എനിക്കും നിങ്ങൾക്കുമാണോ, എന്നാൽ നമുക്കുള്ളതിനേക്കാളും നമ്മുടെ ആ പ്രയാസം മുത്തുനബിതങ്ങൾക്ക് നമ്മേക്കാളും ഇരട്ടി പ്രയാസമാണ്. അതാണ് അസീസുൻ അലൈഹി മാ അനിത്തു. എന്നിട്ട് തുടർന്ന് അല്ലാഹു തആല പറയാണ്, ഹരീസുൻ അലൈക്കും, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മേൽ വല്ലാത്ത താല്പര്യമുള്ളവരാണവർ, നിങ്ങളോട് ഒരു മടുപ്പുമില്ല, നിങ്ങളുടെ മേൽ വല്ലാത്ത താല്പര്യമുള്ളവരാണവർ, ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
നിങ്ങളുടെ മേൽ വല്ലാത്ത താല്പര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് വലിയ കാരുണ്യം ചെയ്യുന്നവരാണ്. റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, ഈ ഒരൊറ്റ സൂറത്തിൽ തന്നെ ചെറുപ്പക്കാരെ നല്ലവണ്ണം മനസ്സിലാക്കണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ നല്ലവണ്ണം മനസ്സിലാക്കണം. ഈ ഒരൊറ്റ ആയത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഞാൻ പറഞ്ഞതിന്റെ തുടക്കം, ഞാൻ പറയുന്ന ക്രമീകരണം ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞതിന്റെ തുടക്കം എന്താണ്? എന്തിനാണ് നാം നബിതങ്ങളെ സ്നേഹിക്കേണ്ടി വരുന്നത്? മുത്തുനബിതങ്ങളുടെ പ്രണയത്തിന്റെ അനുരാഗികളുടെ ലോകം എന്നതാണല്ലോ നമ്മുടെ വിഷയം. ആ പ്രണയത്തിന്റെ അനുരാഗികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രണയം ഊന്നിപ്പറയേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അങ്ങോട്ട് സ്നേഹിക്കണമെന്നാണല്ലോ പറയുന്നത്. എന്തിനാ ചെറുപ്പക്കാരാ നാം നബിതങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കേണ്ടി വരിക? അതിന്റെ ആവശ്യം എന്താണ്? അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. കാരണം നബിതങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. മറ്റുള്ള ആരും നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും, വേണ്ട ഞാൻ ഒന്നും കൂടി പറയാണ്, നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും, മറ്റുള്ള ആരും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ അവിടുന്ന് എത്ര കണ്ട് നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചു എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. കൂട്ടത്തിൽ ഒരു ഉദാഹരണമാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം, ഇബ്രാഹിം സൂറത്തിലെ 36-ാമത്തെ ആയത്ത്. എന്താണതിൽ പറയുന്നത്? അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉദ്ധരിക്കുകയാണ്. റബ്ബി, നമ്മെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കണം, നാം എത്ര വഴി പിഴച്ചാലും, നാം എത്ര തെറ്റ് ചെയ്ത് ജീവിച്ചാലും, പെങ്ങളെ നാം ആ നേതാവിനെ എത്ര കണ്ട് ധിക്കരിച്ച് ജീവിച്ചാലും, ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഹറാം കടന്നു വന്നാൽ അത് മദീനയിലെ രാജാവിനെ ധിക്കരിക്കലാണ്. എന്റെ നാവ് കൊണ്ട് ഞാനൊരു ഹറാം സംസാരിച്ചാൽ മദീനയിലെ രാജാവിനെ വേദനിപ്പിക്കലാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ആ നേതാവ് ഇഷ്ടപ്പെടാത്ത ഒരു ദൃശ്യം കണ്ടാൽ അത് മദീനയിലെ രാജാവിനെ ധിക്കരിക്കലാണ്. എന്റെ ചെവികളെ കൊണ്ട് ഞാൻ ആ നേതാവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും കേട്ടാൽ അത് മ്യൂസിക് പാട്ടാകട്ടെ ഏതുമാകട്ടെ ആ നേതാവിന് ഇഷ്ടമില്ലാത്തതാണോ എന്നാൽ ആ നേതാവിനെ വേദനിപ്പിക്കലാണ്, ആ നേതാവിനെ ധിക്കരിക്കലാണ്. പക്ഷേ അത്രയും ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടായിട്ടു ആ നേതാവ് ഇന്നേ വരെ നമ്മെ കൈവിട്ടിട്ടില്ല. ഇവിടെ നമുക്കിടയിലെ സ്നേഹത്തിനൊരു പരിധിയുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചാലും, നിങ്ങൾ എന്നെ എത്ര കണ്ട് സ്നേഹിച്ചാലും അതിനൊരു പരിധിയുണ്ട്. ചിലപ്പോൾ എന്നെ ധിക്കരിക്കുന്ന വല്ല പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതോടുകൂടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് നിന്നുപോയി. ഇനി നേരെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയട്ടെ, നിങ്ങളെ ധിക്കരിക്കുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി എന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതോട് നിങ്ങൾ ഇങ്ങോട്ട് എന്നെ സ്നേഹിക്കുന്നതും നിർത്തിപോയി. ഇത് നമുക്കിടയിലുള്ള ഏത് ആള് ആരെ എവിടെ എങ്ങനെ സ്നേഹിച്ചാലും അതിന്റെ ഒക്കെ നിലവാരവും അതിന്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയാണ്. എന്നാൽ ചെറുപ്പക്കാരാ, ലോക നേതാവ് ഇങ്ങോട്ട് നമ്മെ സ്നേഹിക്കുന്ന രൂപം കണ്ടോ? നമ്മൾ എത്ര തെറ്റ് ചെയ്താലും മുത്തുനബി തങ്ങൾക്ക് അല്ലാഹുവോട് പറയാനുള്ളത് നമ്മെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, നമ്മെ പരിഗണിക്കാതിരിക്കണമെന്നല്ല, മറിച്ച് എന്താണ് സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നത്? റബ്ബി, എന്റെ റബ്ബേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് പറയുന്ന വാക്ക് അല്ലാഹു ഖുർആനിൽ പറയാണ്, റബ്ബി, എന്റെ റബ്ബേ.
ഇന്നഹുന്ന ആ ജനങ്ങളുണ്ടല്ലോ നമ്മെ കുറിച്ച് അല്ലാഹുത്താലയോട് മുത്തനബി തങ്ങൾ പറയാണ് ഇന്നഹുന്ന അലുലൽന കസീറൻ മിനന്നാസ് പലരെയും അവര് വഴിതെറ്റിപ്പിച്ചു ഇല്ലേ സ്വന്തം മദ്യപിച്ചു പോരാ മറ്റുള്ളവരെ കൊണ്ടും മദ്യപിപ്പിക്കുകയാണ് സ്വന്തം ചീട്ട് കളിച്ചു പോരാ മറ്റുള്ളവരെയും ചീട്ട് കളിക്കാൻ ക്ഷണിക്കുകയാണ് സ്വന്തം കഞ്ചാവിനടിമപ്പെട്ടു പോരാ മറ്റുള്ളവരെയും കഞ്ചാവിലേക്ക് ക്ഷണിക്കുകയാണ് സ്വന്തം വ്യഭിചരിച്ചു പോരാ മറ്റുള്ളവരെയും വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് അത്തരക്കാരെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിടുന്നില്ല അവരെ കൈവിടാതെ പരിഗണിക്കുകയാണ് അല്ലാഹു തആലയോട് പറയാണ് റബ്ബി എന്റെ റബ്ബേ ഇന്നഹുന്ന അലുലൽന കസീറൻ മിനന്നാസ് എന്റെ ഉമ്മത്തീങ്ങൾ ആ ജനങ്ങളിൽപ്പെട്ട പലരും പലരെ വഴിതെറ്റിക്കുകയാണ് അവർ വഴിപിഴച്ചു പോയി പല അബദ്ധങ്ങളിലും പെട്ടുപോയി പക്ഷേ ഫമൻ തബിഉ ഫമൻ തബിഅനീ ഫഇന്നഹു മിന്നീ ആ കൂട്ടത്തിൽ അവരാരെങ്കിലും എന്നെ പിന്തുടർന്ന് ജീവിച്ചാൽ എന്നെ പിന്തുടർന്ന് ജീവിച്ചവർ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നിട്ട് അല്ലാഹു തആല പറയാണ് വമൻ അസ്വാനീ അല്ലാഹുവേ അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാള് എന്നെ ധിക്കരിച്ച് ജീവിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം മുത്തുനിബിതങ്ങളെ ധിക്കരിച്ച് ജീവിക്കുന്നതിന്റെ ഭാഗമാണ് ഹബീബായ തങ്ങൾ പറയാണ് അവരിൽപ്പെട്ട ആരെങ്കിലും എന്നെ ധിക്കരിച്ച് ജീവിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഞാൻ അവനെ കൈവിടാറില്ല റബ്ബേ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഫഇന്നക ഗഫൂറു റഹീം നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ് നീ ഗഫൂറാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്താണ് പാപങ്ങളെ പൊറുക്കുന്നവൻ പോരാ റഹീം നീ കാരുണ്യം ചെയ്യുന്നവനാണ് എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം പടച്ചറബേ എന്റെ ആ സമുദായം എന്നെ അവർ തുടർന്ന് ജീവിച്ചാൽ അവരെന്നിൽപ്പെട്ടവരാണ് അതേ സമയത്ത് എന്നെ ധിക്കരിച്ച് ജീവിച്ചാലോ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ അവർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ നീ അവർക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ അതാണ് ഫഇന്നക ഗഫൂറു റഹീം എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യം അതാ അപ്പൊ എന്താണ് ഈ ആയത്ത് നമ്മോട് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളെ ധിക്കരിച്ച് നാം ജീവിച്ചാലും തങ്ങൾക്ക് അല്ലാഹുവിനോട് പറയാനുള്ളത് നമുക്ക് പൊറുത്തു തരാനും നമ്മെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് കാരുണ്യം ചെയ്യാനാണ് അതാണ് ഫഇന്നക ഗഫൂറു റഹീം ഇതുപോലെ എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളുണ്ട് അതൊക്കെ വിളിച്ചു പറയുന്നത് ഈ ആശയമാണ് ഖുർആൻ പറയാണ് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിനോട് പറയുന്ന വാക്കാണ് അല്ലാഹു തആല ഖുർആനിൽ ഉദ്ധരിക്കുന്നത് ഈ എന്റെ സമുദായം ചെയ്ത തെറ്റുകൾ കാരണമായി അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിലും അവർ നിന്റെ അടിമകളാണ് നിന്നോട് നീ എന്തിനവരെ ശിക്ഷിച്ചു എന്ന് ചോദ്യമില്ല അതേ സമയത്ത് അവരെത്ര തെറ്റ് ചെയ്താലും അവരെത്ര കണ്ട് ധിക്കരിച്ച് ജീവിച്ചാലും നീ അവർക്ക് പൊറുത്തു കൊടുത്താലോ നീ വലിയ പ്രതാപശാലിയാണ് വലിയ വിവരമുള്ളവനാണ് കണ്ടോ ഈ ആയത്തിലൂടെയും അല്ലാഹു തആല പറയുന്നത് എന്താണ് സൂറത്തുൽ മാഇദ ഇതിലൂടെയും അല്ലാഹു തആല പറയുന്നത് മുത്തനബിതങ്ങൾ പറയുന്നത് റബ്ബേ എന്റെ സമുദായം എത്ര തെറ്റ് ചെയ്താലും നീ അവർക്ക് പൊറുത്തു കൊടുക്കണേ എന്നാണ്
ഇതുപോലെ എത്രയാണ് ആ നേതാവ് നമ്മെ ഇങ്ങോട്ട് പരിഗണിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്നെ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാമല്ലോ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അന്നഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലികുല്ലി നബിയിൻ ദഅവ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പരമ്പരയോടെ ഉദ്ധരിക്കുകയാണ്. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഒരു പ്രത്യേകമായ ദുആയുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ നബിമാർക്കും ഒരു പ്രത്യേകമായ ദുആയുണ്ട്. ആ ദുആയുടെ പ്രത്യേകത എന്താണ്? ആ കാര്യം അവർ അള്ളാഹിനോട് അങ്ങ് ചോദിച്ചാൽ അള്ളാഹ് അതിന് ഉത്തരം നൽകുന്നു, ഉറപ്പാണ്. അങ്ങനെ ഒരു ദുആ അള്ളാഹു തആല എല്ലാ നബിമാർക്കും നൽകിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അമ്പിയാക്കളുടെ മറ്റു പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്നല്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചു പോയി, അങ്ങനെയില്ല. അമ്പിയാക്കൾ ദുആർന്നാൽ അള്ളാഹ് ഉത്തരം കൊടുക്കുമെന്നത് ഉറപ്പാണ്. അതേസമയത്ത് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ നബിമാർക്കും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടെന്നാണ്. അങ്ങനെ എല്ലാ നബിമാർക്കും അല്ലാഹു തആല അവസരം കൊടുത്തത് ഒരൊറ്റ ദുആയാണ്. ആ ദുആ ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ സർവ നബിമാരും ആ ദുആ ദുനിയാവിൽ തന്നെ നടത്തിക്കഴിഞ്ഞു. ആ ഒരു പ്രത്യേകമായ ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയ സർവ അമ്പിയാക്കന്മാരും ആ പ്രാർത്ഥന ദുനിയാവിൽ തന്നെ നടത്തിക്കഴിഞ്ഞു. ഇനി ആ ഒരു പ്രത്യേകതയുള്ള ദുആ അവർക്ക് പരലോകത്തില്ല. ഒരുപാടുണ്ട് ഈ പറയപ്പെട്ട ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രത്യേകമായ പരിഗണനയുള്ള ആ പ്രാർത്ഥന, അത് മറ്റുള്ള അമ്പിയാക്കളൊക്കെ ദുനിയാവിൽ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞു. അതേ സമയത്ത് മുത്തുനബി നമ്മെ ഇങ്ങോട്ട് എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഈ ഹദീസ്. അവിടുന്ന് ഹബീബായ തങ്ങൾ പറയാണ്, ഓ എന്റെ സമുദായമേ മനസ്സിലാക്കണോ, ഓ എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ഹബീബായ തങ്ങൾ പറയാണ്, ഓ ഇന്നീ ഇഖ്തബഅതു ദഅവതി, ഞാൻ എന്റെ ദുആ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ ദുആ ഇവിടെ ദുആർക്കൂല. ആ ഒരു ദുആ ഉണ്ടല്ലോ ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങൾ പറയാണ് ആ ദുആ ഞാൻ ഇവിടെ ദുആർക്കൂല. മുമ്പ് കഴിഞ്ഞു പോയ സർവ നബിമാരുടെ ദുആ കഴിഞ്ഞു, ഞാൻ അതിവിടെ ദുആർക്കൂല. ഞാൻ ആ ദുആ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാ പിന്നെ എപ്പോഴാ അത് ചോദിക്കുക? ഹബീബായ തങ്ങൾ പറയാണ് അതിവിടെയല്ല, എന്റെ സമുദായത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു ലോകമുണ്ട്, അതിവിടെയല്ല, അത് പരലോകത്താണ്. ആ പരലോകത്ത് എന്റെ ഉമ്മത്തീങ്ങളായ നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ഉത്തരവിധങ്ങൾ പറയാണ് അവരെ പ്രത്യേകം പരിഗണിച്ച് അവർക്ക് ഷഫാഅത്ത് ചെയ്യേണ്ട ഒരു ലോകമുണ്ട്, അത് പരലോകമാണ്. അതുകൊണ്ട് എന്റെ ആ പ്രത്യേകമായ ദുആനെ ഞാൻ പരലോകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായ ദുആ ഞാൻ ഇവിടെ ദുആർക്കൂല, അതെന്റെ സമുദായത്തിന് ഞാൻ പരലോകത്ത് വെച്ചിട്ടുണ്ട്, അവിടെ എനിക്ക് എന്റെ റബ്ബിനോട് ചോദിക്കണം. കാരണം എന്താണ്? അവിടെ വരുന്ന പലരും തെറ്റ് ചെയ്ത് വരുന്നവരാണ്, ചിലർ എന്നെ അനുസരിച്ചവരുണ്ടാകാം, പലരും എന്നെ തെറ്റ് ചെയ്ത് വന്നവരാണ്. അവരെ ചിലപ്പോ റബ്ബ് പരിഗണിക്കാതിരുന്നാലോ അവിടെ എന്റെ ഈ ദുആ വേണ്ടി വരും. അതുകൊണ്ട് ഞാനത് ദുനിയാവിൽ ദുആ ചെയ്തിട്ടില്ല, അതെന്റെ സമുദായത്തിന് ഖിയാമത്ത് നാളിൽ ആ ദുആ ഒരു
സഫാഅത്തായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നിങ്ങൾ ബേജാറാകണ്ട, കിട്ടൂല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട, ആ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടുകയാണ് ഇൻഷാ അല്ലാ. അല്ലാഹുവിന്റെ ഏകൽ ഉണ്ടെങ്കിൽ ആ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടും. ആർക്കാണ് കിട്ടുക? മൻ മാത്ത മിൻ ഉമ്മത്തി ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, എന്റെ സമുദായത്തിൽ അല്ലാഹുവിനെ ശിർക്ക് വെക്കാതെ ആര് വഫാത്താകുന്നുണ്ടോ അവർക്ക് ആ ശഫാഅത്ത് കിട്ടൂ. തെറ്റ് ചെയ്തവർക്ക് ശഫാഅത്ത് കിട്ടൂല എന്നില്ല, തെറ്റ് ചെയ്തവർക്കും ശഫാഅത്ത് കിട്ടും. ആ ശഫാഅത്ത് കിട്ടാനുള്ള ഏക വഴി എന്താ? അല്ലാഹുക്ക് ശിർക്ക് വെക്കാൻ പാടില്ല, അഥവാ ആരാധിക്കാൻ അർഹൻ അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നതിന് പുറമേ ഇവിടെ ആരാധിക്കാൻ അർഹരായ വസ്തുക്കളും ശക്തികളും വേറെയുണ്ടെന്ന് ചിന്തിക്കുക. ആ ചിന്ത പാടില്ല. ആ ചിന്തയില്ലാത്ത ആരെല്ലാമുണ്ടോ അവൻ എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും അവന് മുത്തനബി തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നു. കണ്ടോ ഈ ഹദീസ് എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഹബീബായ തങ്ങള് നമ്മെ ഇങ്ങോട്ട് എത്ര കണ്ട് പരിഗണിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മാ റഅയ്തു മിന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീബ നഫ്സിൻ, ഞാൻ ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ നല്ലൊരു റാഹത്തുള്ള സമയമാണെന്ന് ഞാൻ കണ്ടപ്പോ മനസ്സിലാക്കി. അങ്ങനെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് എപ്പോഴും എന്തും ചോദിക്കുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഭർത്താവിന്റെ കണ്ടീഷനെ നോക്കിയിട്ട്, ഭർത്താവിന്റെ നിലവാരം നോക്കിയിട്ട്, ഭർത്താവിന്റെ സാഹചര്യം നോക്കിയിട്ടുള്ള സംസാരമായിരിക്കണം ഭാര്യമാർ ഭർത്താക്കന്മാരോട് സംസാരിക്കേണ്ടി വരിക. ചിലപ്പോ എല്ലാരും കൂടെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഭർത്താവിനോട് മാത്രം സ്വകാര്യമായി പറയേണ്ട കാര്യം അവിടെ ഭർത്താവിനോട് പറയാൻ പാടില്ല. എന്റെ കാരണം പറഞ്ഞാൽ എല്ലാവരും കേട്ടുപോകും. എല്ലാരും കൂടി ഉള്ള സമയത്ത് പറയേണ്ട വാക്കാണെങ്കിൽ അത് ഭർത്താവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല, അത് എല്ലാരും മുന്നിൽ തന്നെ പറയുമ്പോഴും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്റെ ഭർത്താവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ റഅയ്തു മിന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തീബ നഫ്സിൻ, ഒരു നല്ല ടൈമാണെന്ന് ഞാൻ മനസ്സിലാക്കി. മുത്തനബി തങ്ങളെ കണ്ടപ്പോ ഇപ്പൊ എന്തും ചോദിക്കാൻ പറ്റിയ ഒരു നേരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? പുൽത്തു ഞാൻ ലോക നേതാവിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഉല്ലാഹ ലീ, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ആയിഷ ബീബി എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ഒന്ന് ദുആ ചെയ്യണം. ഖാല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് ദുആ ചെയ്യണം. ആരാണ് ആയിഷ ബീവി? ഭാര്യയാണ്, മുത്തുനബി തങ്ങൾ ഭർത്താവാണ്. ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ആയിഷ ബീവിക്ക് ദുആ ചെയ്യണം, അല്ലാഹുമ്മ മഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ സഹധർമ്മിണി, എന്റെ പ്രിയ പത്നി ആയിഷക്ക് നീ പൊറുക്കണേ അല്ലാ. ആയിഷ ബീവിയുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങൾ നീ പൊറുക്കണേ. ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കണേ. എന്റെ ആയിഷ രഹസ്യമായി ചെയ്ത പാപം നീ പൊറുക്കണേയല്ല. എന്റെ ആയിഷ പരസ്യമായി ചെയ്ത പാപം നീ പൊറുക്കണേയല്ല. എനിക്കൊന്ന് ദ്വാർക്കൂ നബിയെ എന്ന് പറഞ്ഞപ്പോ ലോക നേതാവ് ആയിഷ ബീവിക്ക് വേണ്ടി ദ്വാർന്നതാണ്, അല്ലാഹുമ്മ മഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷക്ക് നീ പൊറുക്കണേ അല്ലാ.
ഇതങ്ങുന്നപ്പോ ഫലഹിക്കത്ത് ആയിഷ ഈ ദ്വാ ദ്വാർന്നപ്പോ പാപം പൊറുക്കാൻ വേണ്ടി ദ്വാർന്നത് കേട്ടപ്പോ ഫലഹിക്കത്ത് ആയിഷ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചിരിച്ചുപോയി. ഏതുവരെ ചിരിച്ചു? ഏതുവരെ ചിരിച്ചു? സുബ്ഹാന ജല്ല ജലാലു. ചില ആളുകൾ ചിരി കണ്ടില്ലേ? ചിരിച്ച് 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 ചുമച്ച് 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 അങ്ങനൊക്കെ അവസാന ചിരി എങ്ങോട്ടോ എത്തണ ഒരു ചിരി. ആ ചിരിയല്ല വേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ച് 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 ഏതുവരെ എന്നറിയോ? പണ്ഡിതന്മാർ പറയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ ചിരിയെ കുറിച്ച് പറയാണ് ഏതുവരെ? ഹത്താ സഖത്വ റൈസുഹ ഫീ ഹിജ്രിഹ മിനൽ ദുഹഖി. ആ ചിരി കാരണമായി ആയിഷ ബീവിയുടെ തല ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ അങ്ങ് വീണുപോയി. അങ്ങനെ ചില മനുഷ്യന്മാർ കുലുങ്ങി 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 ചിരിക്കുന്ന ചിരി ഉണ്ടല്ലോ, ആയിഷ ബീവി ആ ചിരി അങ്ങ് ചിരിച്ചതാ. ആ ചിരി അങ്ങ് കൂടിപ്പോയപ്പോ അത് അധികമായി പോയപ്പോ ആയിഷ ബീവിയുടെ തല ബീവിയുടെ മടിത്തട്ടിൽ അങ്ങ് വീണുപോയി. അപ്പൊ ഇരുന്ന സ്ഥലത്ത് ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് കുലുങ്ങി കുലുങ്ങി ചിരിക്കുമ്പോ ചിരിച്ചിട്ട് ഇങ്ങനെ ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, തല ഇങ്ങനെ കുണിക്കുകയാണ്. അപ്പൊ ആ തല മടിത്തട്ടിലായി പോയി. അങ്ങനത്തെ ഒരു ചിരി, വല്ലാത്തൊരു ചിരി കൂടി. അപ്പൊ ചിരി കണ്ടപ്പോ മുത്തനബി തങ്ങൾക്ക് മനസ്സിലായി ആയിഷ ബീവിക്ക് വല്ലാത്തൊരു സന്തോഷമായി. എന്റെ ഈ ദുആ കേട്ടപ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷത്ത ആയിഷക്ക് മുറുക്കണേ എന്ന് പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായി. ഹബീബായ തങ്ങള് ചോദിച്ചു, അല്ല ആയിഷ അയുസിറുകി ദുആഇ, എന്റെ ദുആക്ക് ഭയങ്കര ഇഷ്ടമായി പോയോ നിങ്ങൾക്ക്? ഞാൻ ദുആർന്ന ദുആ നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായി പോയോ? അപ്പൊ ആയിഷ ബീവി പറയാണ്, നബിയേ അവിടുന്ന് ദുആ ചെയ്തതാണല്ലോ എനിക്ക് ഇഷ്ടമില്ലാതിരിക്കുമോ, എനിക്ക് സന്തോഷമാകാതിരിക്കുമോ? ഇനി കേട്ടോളൂ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, കാരണവന്മാരെ, സഹോദരിമാരെ, എന്റെ വിഷയത്തിന്റെ മർമ്മം കിടക്കുന്നത് ഇനി പറയുന്ന ഭാഗത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ മറുപടി എന്ന് പറഞ്ഞപ്പോ ഫഖാല, ലോക നേതാവ് പറയാണ്, ഹബീബായ തങ്ങൾ പറയാണ്, വല്ലാഹി, തങ്ങൾ പറയാ അല്ലാഹനെ സത്യം ചെയ്തിട്ട് പറയാണ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നഹ ആയിഷോ ആയിഷോ ആ ദുആ ഉണ്ടല്ലോ, ഏത്? ഞാൻ നിങ്ങൾക്ക് ദുആർന്ന ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖ്ഖറ വമാ അസറത് വമാ അഅലനത് എന്ന ആ ദുആയുണ്ടല്ലോ, ല ദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സലാത്ത്. ആയിഷ ആ ദുആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ദുആർക്കുന്ന ദുആയല്ല, ആ ദുആ ഞാൻ എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകൾക്ക് എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്യുന്ന ദുആയാണ് കേട്ടോ. ആലോചിച്ച് നോക്ക്, മുത്തനബി തങ്ങൾ പറയാണ്, ആയിഷ നിങ്ങൾ ആ ദുആ കേട്ടപ്പോ അത്രയൊന്നും സന്തോഷിക്കേണ്ടതില്ല, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ദുആർക്കുന്ന ദുആയല്ല, എന്റെ നിസ്കാരം എടുത്തു നോക്കിയാൽ ഏത് നിസ്കാരമായാലും ആ നിസ്കാരത്തിൽ ഈ ദുആ പാപം പൊറുക്കാനുള്ള ദുആ, ആ ദുആ എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ദുആർക്കാത്ത ഒരു നിസ്കാരവുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ നോക്കൂ, ആര് ആർക്ക് പാപം പൊറുക്കാൻ ദുആർന്നിട്ടുണ്ട്? ഞാൻ നിങ്ങൾക്ക് പാപം പൊറുക്കാൻ വേണ്ടി ദുആർന്നിട്ടുണ്ടോ? നിങ്ങൾ എനിക്കിങ്ങോട്ട് പാപം പൊറുക്കാൻ വേണ്ടി ദുആർന്നിട്ടുണ്ടോ? ഉമ്മാക്ക് വേണ്ടി മകൻ ദുആർന്നിട്ടുണ്ടോ? മകന് വേണ്ടി ഉമ്മ ദുആർന്നിട്ടുണ്ടോ? പക്ഷെ ലോക നേതാവ് പറയാണ്, ആയിഷ ആ ദുആ ഞാൻ എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകൾക്കും എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്യാറുണ്ട്. അപ്പൊ ആ നേതാവ് നമ്മെ എത്ര കണ്ടാണ് ഇങ്ങോട്ട് പരിഗണിക്കുന്നത്? ആ നേതാവ് നമ്മെ എത്ര കണ്ടാണ് ഇങ്ങോട്ട് പരിഗണിക്കുന്നത്? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും. നിങ്ങളെ മേൽ വല്ലാത്ത താല്പര്യമുള്ളവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ പറയൂ, ഇനി നിങ്ങൾ പറയൂ, ആ നേതാവിനെ നാം അങ്ങോട്ട് സ്നേഹിക്കേണ്ടതില്ലയോ? ആ നേതാവിനെ നാം അങ്ങോട്ട് സ്നേഹിക്കേണ്ടതില്ലയോ?
ആ നേതാവിനെ നാം അങ്ങോട്ട് പരിഗണിക്കേണ്ടതില്ലയോ? ഉണ്ട്. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് ലിമാദാ നുഹിബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് നാം മുത്തനബി തങ്ങളെ സ്നേഹിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ നൽകിയ മറുപടി ഇതാണ്. ആ നബി തങ്ങള് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും ഇങ്ങോട്ട് സ്നേഹിച്ച നേതാവാണ്, അതുകൊണ്ട് നാം ആ നേതാവിനെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കണം കേട്ടോ. മഹാന്മാരെത്ര കണ്ടാ സ്നേഹിച്ചത്, മഹാന്മാരാ നേതാവിനെ എത്ര കണ്ടാ സ്നേഹിച്ചത്. ഏതുവരെ മോമിനീങ്ങളെ, സ്വഹാബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞ സ്ഥലത്ത് പണ്ഡിതന്മാര് പറയുന്നത് കാണോ? സ്വഹാബത്ത് എത്ര കണ്ടാണ് നബി തങ്ങളെ സ്നേഹിച്ചതെന്നറിയുമോ? ആ സ്വഹാബത്ത് ഒരു യാത്ര പോയാൽ, ആ സ്വഹാബത്ത് ഒരിടത്തേക്ക് യാത്ര പോയാൽ, സ്വഹാബത്ത് സഫർ പോയാൽ, ആ സ്വഹാബത്തിനൊരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. അതെന്താണ് സ്വഭാവം? അന്നഹും കാനൂ ഇദാ ഖദിമൂ മിൻ സഫരി, അവരൊരു യാത്ര പോയി, ആ യാത്രയിൽ നിന്ന് മടങ്ങി വന്നാൽ അവരാദ്യമായി കാണാൻ വരുന്നത് ആരെയാണ്? ബദഊ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം അവർ തുടങ്ങുന്നത് മുത്തനബി തങ്ങളെ കൊണ്ടാണ്. സ്വഹാബത്തിന്റെ പ്രത്യേകമായ ഒരു സ്വഭാവമാണത്. സ്വഹാബത്തിന്റെ പ്രത്യേകമായ ഒരു സ്വഭാവം, ആ സ്വഹാബത്ത് എങ്ങോട്ട് യാത്ര പോയാലും, എവിടെ സഫർ പോയാലും, ആ സഫർ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ, യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവരാദ്യം കാണാൻ പോവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, ചെറുപ്പക്കാർ വിദേശത്ത് പോയാൽ, വിദേശ രാഷ്ട്രങ്ങളിലെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി വന്നാൽ, അല്ലെങ്കിൽ വെക്കേഷന് മടങ്ങി വന്നാൽ അവർ നേരെ ഉമ്മാനെ കാണാൻ പോവും. നല്ല മക്കളാണെങ്കിൽ അങ്ങനെയാ, നേരെ ഉമ്മാനെ കാണാൻ പോവും, ഭാര്യ വീട്ടിലേക്കല്ല പോവാ, നേരെ ഉമ്മാനെ കാണാൻ പോവും, നേരെ ഉപ്പാനെ കാണാൻ പോവും. കാരണം എന്താണ്? എല്ലാ വിജയത്തിന്റെ മാനദണ്ഡം ഉമ്മയും ഉപ്പയുമാണ്. ഉമ്മ മരിച്ചിട്ട് ഖബറിലാണോ? ഇവൻ എയർപോർട്ടിൽ നിന്ന്, മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നേരെ ഇന്ദ്രാജ പള്ളി പരിസരത്തുള്ള ഖബറിസ്ഥാൻ എവിടെയാണോ, എവിടെയാണ് എന്റെ ഉമ്മാന്റെ ഖബറ്, ആ ഖബറിന്റെ അടുത്ത് നേരെ പോവാണ്. ഉപ്പാന്റെ ഖബർ എവിടെയാണ്, ആ ഖബറെടുത്ത് നേരെ പോവാ. എന്താ കാരണം? കാരണം ഇവൻ തുടങ്ങുന്നത് അവിടെ നിന്നാ. അത് നല്ല സ്വഭാവമാ, അത് നല്ല സ്വഭാവം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവരൊരു യാത്ര പോയാൽ, ആ യാത്രയിൽ നിന്ന് മടങ്ങി വന്നാൽ അവരാദ്യം പോകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കാണും. തങ്ങളെ കണ്ടിട്ട് വസല്ലമു അലൈഹി ഖബല അൻ യദ്ഹബു ഇലാ ബുയൂതിഹിം, അവരുടെ സ്വന്തം വീടുകളിലേക്ക് പോകുന്നതിനേക്കാളും അവരാദ്യം പോകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്കാണ്. തങ്ങളെ കണ്ടിട്ട് തങ്ങൾക്ക് സലാം പറയാതെ അവരുടെ സ്വന്തം വീടുകളിലേക്ക് വരെ അവര് പോകാറില്ല. അത്രയും കണ്ട് സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് സ്നേഹം മനസ്സിലാക്കി സ്നേഹിച്ചവരാണ്. ഇതുപോലെ എത്ര സ്വഹാബത്താണ്, ആ സ്വഹാബത്ത് ആ മുത്തനബി തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം മറ്റു ഒരാൾക്കും വിട്ടുകൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം, ശരിക്കും മനസ്സിലാക്കണം നിങ്ങളിത്. ചില ആളുകളുണ്ട്, ചില ആശയക്കാരുണ്ട്. നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകണ്ട, ആരെയും ചീത്ത പറയാൻ പോകണ്ട. ചീത്ത പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, കുറ്റം പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമുക്കൊരു കാര്യം പറയാം, ഇസ്ലാമിന്റെ ലേബലിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്ക് ഹബീബായ തങ്ങളോടുള്ള വിശ്വാസത്തിൽ തന്നെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്റെ അബദ്ധം പറ്റാൻ കാരണം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യന കുഞ്ഞായി ജനിക്കുകയും ഒരു സാധാരണ കുട്ടി വലുതാകും പോലെ വലുതാവുകയും ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുകയും ഒരു സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെ മരിച്ചു.
എന്നവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു, എന്നവരുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു. എന്നാൽ അത്തരക്കാർക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ അബദ്ധം? അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായി കാണുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഹബീബായ തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലക്കും സാധാരണ മനുഷ്യരല്ല. ഞാൻ ഇടയ്ക്ക് ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ചിലപ്പോ വിദേശ നാടുകളിൽ പോയാൽ ചിലപ്പോ നിങ്ങളുടെ പരിസരത്തുള്ളത് അത്തരക്കാരാണെങ്കിൽ പലപ്പോഴും അവരുടെ വലയിൽ പെട്ടുപോകുന്നത് സ്വാഭാവികമാണ്. ഒരു മഹല്ലിലും അത്തരക്കാരനില്ലാത്ത മഹല്ലുകളിൽ വരെ ചിലപ്പോ വിദേശ നാട്ടിൽ പോയി മടങ്ങി വരുമ്പോ ഈ ഒരുത്തൻ മതി ആ നാട് മുഴുവനും ഫിത്നയാക്കാൻ, ആ നാട് മുഴുവനും ഫസാദാക്കാൻ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കാറില്ലേ, ഒന്ന് രണ്ട് പേര് മാത്രമുള്ള സ്ഥലത്ത് എന്തിനാണ് നാട്ടിൽ ഒരു നല്ല ജമാഅത്ത് ജുമാ പള്ളി ഉണ്ടായിട്ട് വേറെ ഒരു പള്ളിയുടെ ആവശ്യം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യർ എന്ന വിശ്വാസം അത് ഇസ്ലാമിനെ നിരക്കാത്തതാണ്. എന്തേ കാരണം? ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ പെട്ട ആരുടെയെങ്കിലും രക്തം ആരെങ്കിലും കുടിക്കാറുണ്ടോ? എന്തിനു കുടിക്കാറുണ്ടോ? അബദ്ധത്തിൽ കുടിക്കാറുണ്ടോ എന്നല്ല, ചിലപ്പോ കയ്യിലെ മെല്ലെ ഒരു മുറിവങ്ങ് പുറത്തു വന്ന് ആ മുറിവിലൂടെ രക്തം വന്നാൽ മെല്ലെ തൊള്ളയിലിട്ട് ആ രക്തം കുടിക്കാറുണ്ട്. അത് പാടില്ല, തെറ്റാണ്. അത് പാടില്ല, തെറ്റാണ്. രക്തം കുടിക്കാൻ പാടില്ല, കാരണം രക്തം നജസാണ്. എന്നാൽ ലോക നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ആ രക്തം അത് നജസല്ല. നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയാണ്, ഹബീബായ തങ്ങളുടെ രക്തമുണ്ടല്ലോ ദം, ആ രക്തം നജസല്ല. കാരണം അതിന് ആ പറഞ്ഞ പണ്ഡിതന്മാര് പല വിഷയങ്ങളും പറയാറുണ്ട്. കൂട്ടത്തിൽ പറയാണ്, എത്രയോ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ചിട്ടുണ്ട്. അവർ നബി തങ്ങളെ സ്നേഹിച്ച് 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 അതിനൊരു പരിധിയില്ല, ഒരു ലിമിറ്റില്ല. ആ സ്നേഹം അങ്ങ് കൂടിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ആ സ്വഹാബത്ത് കുടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം സ്വഹാബത്ത് കുടിച്ചു എന്നാ പറയണത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം കുടിച്ചതായി പല സംഭവങ്ങളും ഉള്ളതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം നജസല്ല എന്ന് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ചു. അബൂ നുഐം റളിയല്ലാഹു അൻഹു അവിടെ അൽഹില്യ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവരെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്തിവെച്ച രക്തം, ശരീരത്തിലുള്ള രക്തം, അഴുക്കുള്ള രക്തം പുറത്തെടുക്കാറുണ്ട്. അത് പഴയ കാലത്തെ ചികിത്സയാണ്. ആ ചികിത്സാരൂപം ഇന്നും ചിലയിടത്തൊക്കെ കാണാൻ കഴിയും. കുത്തിവെക്ക, കൊമ്പ് വെക്ക എന്നൊക്കെ, ശരീരത്തിലെ അഴുക്ക് രക്തം പുറത്തെടുക്കല, ആ ചികിത്സ ഇന്നും പല സ്ഥലങ്ങളിലും ഉണ്ട്. ആ ചികിത്സയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത രക്തം, ആ രക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവരെ കയ്യിൽ അങ്ങ് കൊടുത്തു. ഒരു പാത്രം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാത്രത്തിലുള്ളത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ചികിത്സ നടത്തിയിട്ട് പുറത്തെടുത്ത രക്തമാണ്. ആ രക്തം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ രക്തം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു പാത്രത്തിലായി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കളയാൻ വേണ്ടി കൊടുത്തതാണ്, അത് കളയാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവരെ എന്ത് ചെയ്തു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഫഖാല ലഹു ഫറഗ്ത, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആ രക്തം ഒഴിച്ചോ, രക്തം ചാടിയോ, കളഞ്ഞോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. മിണ്ടാതായപ്പോ അവിടെയുണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നിങ്ങൾ കളയാനായി കൊടുത്ത നിങ്ങളുടെ രക്തമുണ്ടല്ലോ, ആ രക്തം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കളഞ്ഞില്ല, മറിച്ച് ഓരെന്ത് ചെയ്തു എന്നറിയോ? മഹാനവരികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അങ്ങയുടെ രക്തം കുടിച്ചു നബിയേ, അങ്ങയുടെ രക്തം വയറ്റിലാക്കി നബിയേ, അങ്ങയുടെ രക്തം കുടിച്ച് തീർത്തു നബിയേ. അല്ലാ അല്ലാ ഹബീബായ തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ശരിബ്തഹു, അല്ല അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, നിങ്ങൾ എന്റെ രക്തം കുടിച്ചുവോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ പറയാണ് മറുപടി, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ, നഅം യാ റസൂലല്ലാഹ്, അതെ നബിയേ, ഞാൻ അവിടത്തെ രക്തം കുടിച്ചു. ഹബീബായ തങ്ങൾ ഒരൊറ്റ ചോദ്യമാണ്, അല്ല അബ്ദുല്ലാ ലിമ ശരിബ്തഹു, എന്തേ നിങ്ങൾ എന്റെ രക്തം കുടിക്കാൻ കാരണം, അഥവാ എന്റെ രക്തം കുടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തുമാണ്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ, അഹബബതു അൻ യകൂന ദമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജൗഫീ, എന്റെ നേതാവാണല്ലോ തങ്ങള്, തങ്ങളുടെ രക്തം എന്റെ വയറ്റിലാകാൻ ഞാൻ ഇഷ്ടപ്പെട്ടു നബിയേ, പിന്നെ ഞാനവിടെ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ വയറങ്ങ് തടവി കൊടുത്തു. രക്തം കുടിക്കാൻ പാടില്ലായിരുന്നു, രക്തം നജസല്ലേ, അത് തെറ്റാണ്, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്താ കാരണം? അത് സാധാരണ രക്തമല്ല, ലോക നേതാവിന്റെ രക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ രക്തം കുടിക്കാൻ പറ്റോ? നിങ്ങളുടെ രക്തം കുടിക്കാൻ പറ്റോ? പരസ്പരം രക്തങ്ങൾ പോകട്ടെ, സ്വന്തം അവനവന്റെ ശരീരത്തിലെ രക്തം അവനവന് കുടിക്കാൻ പറ്റോ? പാടില്ല. സ്വഹാബത്ത് മുത്തുനബി തങ്ങളുടെ രക്തം കുടിച്ചു. ഇങ്ങനെ ഒരു സ്വഹാബിയല്ല, എത്രയോ സ്വഹാബത്ത് ഹബീബായ തങ്ങളെ രക്തം കുടിച്ചതായി ചരിത്രത്തിൽ കാണാം. മഹാന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുകയാണത്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു മുഅ്ജമുൽ ഔസത്തിൽ എന്ന കിതാബിലെ രേഖപ്പെടുത്തിയത് കാണാം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന അബാഹു മാലിക് ബിനു സിനാൻ, മഹാനബരികളുടെ ബാപ്പ മാലിക് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു, മഹാനബരികൾ മുത്തനബി തങ്ങളെ രക്തം കുടിച്ച ഒരു സംഭവമുണ്ട്. അതെപ്പോഴാണ്? ലമ്മാ ഉസീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വജ്ഹിഹി യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നിന്ന് രക്തം വന്നു എന്നതെല്ലാവർക്കും അറിയാമല്ലോ. ഉഹദ് യുദ്ധത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നിന്ന് രക്തം പുറത്തു വന്നു. ആ രക്തം പുറത്തു വന്നപ്പോ അവിടെയുണ്ട് ആരാ? അബൂ സഈദുനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബഹുമാനപ്പെട്ട മാലിക് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു. മഹാനവരികൾ എന്ത് ചെയ്തു? മസ്വാ ദമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് അവിടെ നദാ രക്തമങ്ങെടുക്കുകയാണ്. ഹബീബായ തങ്ങളെ മുഖത്ത് നിന്ന് രക്തമെടുക്കുന്നു. എന്നിട്ടോ ഫഖീല ലഹു, ആ രക്തമെടുത്ത് ഒരു കുപ്പിയിലങ്ങാക്കി, ആ കുപ്പിയിലുള്ള രക്തം തൊള്ളയിൽ വെച്ച് കുടിക്കാൻ പോവാണ് മാലിക് ഇബ്നു സിനാൻ. ആ കുപ്പിയിലാക്കിയ രക്തം മഹാനവരികൾ കുടിക്കാൻ പോവാണ്. കുടിക്കാൻ പോകുമ്പോ അവിടെയുള്ള ജനങ്ങൾ മഹാനവരികളോട് ചോദിക്കാണ്, നിങ്ങള് രക്തം കുടിക്കേ, നിങ്ങൾ രക്തം കുടിക്കണോ? മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നഅം, അതെ, അശ്റബു ദമ റസൂലില്ലാ, ഞാൻ
ഒരു സാധാരണക്കാരന്റെ രക്തം കുടിക്കുകയല്ല, ഞാൻ എന്റെ രക്തം കുടിക്കുകയല്ല, നിങ്ങളുടെ രക്തം കുടിക്കുകയുമല്ല. ഞാൻ കുടിക്കുന്നത് ദമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ രക്തം ഞാൻ കുടിക്കുകയാണ്. ഇത് കേട്ട ഉടനെ അവിടെയുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുടിക്കുന്നതും മുത്തുനബി തങ്ങളുടെ സന്നിധിയിലാണ്. ആ കൂടെയുള്ള സ്വഹാബത്ത് ചോദ്യം ചോദിക്കുന്നതും മുത്തുനബി തങ്ങളുടെ സന്നിധിയിലാണ്. ആ ചോദ്യത്തിന് മാലിക് ഇബ്നു സിനാന തങ്ങൾ മറുപടി പറഞ്ഞതോ അതും മുത്തുനബി തങ്ങളുടെ ഹളറത്തിലാണ്. ഈ ചോദ്യവും മറുപടിയും കേട്ട ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ കുടിക്കണ്ടെന്നല്ല, എന്റെ രക്തം നിങ്ങൾ കുടിച്ചത് അബദ്ധമായി പോയി എന്നല്ല, തെറ്റായി പോയി എന്നല്ല. പിന്നെ പറഞ്ഞത് എന്താണ്? മൻ ഖാലത്വ ദമീ ദമഹു, എന്റെ രക്തം വേറെ ഒരുത്തന്റെ രക്തവുമായി കലർന്നാൽ, എന്റെ രക്തം മറ്റൊരുത്തന്റെ രക്തവുമായി കലർന്നാൽ, അഥവാ ഒരുത്തന്റെ ശരീരത്തിലേക്ക് എന്റെ രക്തം ഇറങ്ങിയാൽ, ലാ തമസ്സഹുന്നാ, ആ ശരീരത്തെ തീ തൊടൂല, ആ ശരീരത്തെ തീ സ്പർശിക്കൂല, ആ ശരീരത്തെ നരകം സ്പർശിക്കൂല, ആ ശരീരത്തെ നരകം തൊടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ നിങ്ങൾ, ഹബീബായ തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്വഹാബത്തിന് ഏതുവരെ ഹബീബായ തങ്ങളുടെ മുന്നിൽ അവർക്ക് മറ്റാരും വലുതല്ല. സ്നേഹം അങ്ങ് കൂടിയപ്പോഴാണ് ആ സ്നേഹം കാരണമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അവർക്ക് തങ്ങളെക്കാളും മറ്റാരും വലുതല്ല, ആരുണ്ടായാലും അവരൊക്കെ തങ്ങളെക്കാളും ചെറുതാണ്. അത് ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, സ്വന്തം പിതാവാകട്ടെ, ഉമ്മയാകട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നിൽ മറ്റുള്ളവരൊക്കെ ചെറുതാണ്. അതുകൊണ്ടാണല്ലോ അബൂ സുഫിയാൻ റളിയല്ലാഹു മഹാനവരുടെ മകളുടെ വീട്ടിൽ ഒരു വിരിപ്പുണ്ടായിരുന്നു. ഫിറാഷു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ റളിയല്ലാഹു അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിരുന്നില്ല, ആ കാലമാണ്. അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിരിപ്പുണ്ടായിരുന്നു. ആ വിരിപ്പിനെ എത്രത്തോളം സ്നേഹിച്ചു അറിയോ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകള്? ആ വിരിപ്പിൽ ഒരിക്കൽ ഇരിക്കാൻ വന്നു സ്വന്തം പിതാവ്. സ്വന്തം പിതാവ് ആരാ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ വിരിപ്പിൽ ഇരിക്കാൻ വന്നപ്പോ എന്ത് സംഭവിച്ചു? ആ മകളുടെ മനസ്സ് കേട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ മനസ്സ് കേട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ലമ്മാ ഖദിമ അബൂ സുഫിയാൻ അൽ മദീന, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലമാണ്, പൂർവകാലമാണ്. അന്ന് മഹാനവരുകൾ മദീനയിലേക്ക് വന്നപ്പോ മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഹബീബായ തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല. പിന്നീട് മഹാനവരുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇസ്ലാമിലേക്ക് വരാത്ത ഒരു കാലഘട്ടമാണിരുന്നു അത്. ആ കാലഘട്ടത്ത് മഹാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരിക്കൽ ഫഖാമ ഫദഖല അലാ ഇബ്നതിഹി, ഒരിക്കൽ തന്റെ മകളുടെ വീട്ടിൽ ചെല്ലുകയാണ്. ആരാണ് മകൾ? ഉമ്മി ഹബീബ റളിയല്ലാഹു അൻഹാ. ആ മകളാണെങ്കിലോ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആ മകളായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ മകളുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഫലമ്മാ ذهب അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മകളുടെ വീട്ടിൽ അങ്ങ് പോയപ്പോൾ അവർ എന്ത് ചെയ്തു എന്നറിയോ? ലിയജ്ലിസ അലാ ഫിറാശിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയുണ്ട്
മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഒരു വിരിപ്പ് അവിടെയുണ്ട്. സ്വന്തം പിതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ വിരിപ്പിലോട്ട് വന്നിട്ട് ഇരിക്കാൻ നോക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ആ മകള് ചെയ്ത എന്താണെന്നറിയോ? സ്വന്തം വാപ്പാന്റെ മുന്നില് മകൾ ആ വിരിപ്പങ്ങ് ചുരുട്ടി വെച്ചു. എന്തിനാണ് വിരിപ്പ് ചുരുട്ടി വെച്ചത്? ബാപ്പാ, നിങ്ങളാ വിരിപ്പിൽ ഇരിക്കാനായിട്ടില്ല. മകൾ സ്വന്തം ബാപ്പാന്റെ മുന്നിൽ ബാപ്പ ഇരിക്കാൻ ഉദ്ദേശിച്ച ആ വിരിപ്പങ്ങ് ചുരുട്ടി വെച്ച രംഗം സ്വന്തം പിതാവ് കണ്ടപ്പോ പിതാവ് മകളോട് ചോദിച്ചു, യാ ബുനയ്യ, പൊന്നുമോളെ, അറഗിബ്തി ബിഹാദൽ ഫിറാശി അന്നി അംബി അൻഹു, എന്തിനാണ് നീ ഈ വിരിപ്പ് ചുരുട്ടി വെച്ചത്? ഈ വിരിപ്പിൽ ഇരിക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ല എന്നാണോ? അല്ല, എന്റെ ഇരിപ്പിടം സ്വീകരിക്കാൻ മാത്രം ഈ വിരിപ്പായിട്ടില്ല എന്നാണോ? അഥവാ ഈ വിരിപ്പിന് മഹത്വമുണ്ടെന്നോ അതല്ല എനിക്ക് മഹത്വമുണ്ടെന്നോ? രണ്ടുമാകാൻ സാധ്യതയുണ്ടല്ലോ. ഈ വിരിപ്പിൽ ഇരിക്കാൻ മാത്രം ബാപ്പായിട്ടില്ല, അല്ലെങ്കിൽ ബാപ്പാനെ ഇരുത്താൻ മാത്രം ഈ വിരിപ്പും ആയിട്ടില്ല, രണ്ടും ആകാൻ സാധ്യതയുണ്ടല്ലോ. അതാണ് ബാപ്പ അബൂ സുഫിയാൻ എന്നാണ് മകളോട് ചോദിക്കുന്നത്. മകൾ പറഞ്ഞു, ബാപ്പാ, അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മകളായ ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ പറയാണ്, ബാപ്പാ, യാ അബീ, എന്റെ ബാപ്പാ, അസ്വാദ, എന്താ പറഞ്ഞത്? ബൽ ഹുവ ഫിറാശു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്റെ നേതാവായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പാണ് ബാപ്പാ. നിങ്ങളാണെങ്കിലോ ഒരു മനുഷ്യനാണ്, നിങ്ങൾ അഴുക്ക് കേടായ ആശയമുള്ള ആളാണ്. കാരണം ഖുർആൻ പറഞ്ഞതാണ്, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, ബഹുദൈവ വിശ്വാസികൾ കേടായ ആശയമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ നജസാണ്, കേടായ ആശയമുള്ളവരാണ്, മുശ്രിക്കുൻ പോരാ. ബാപ്പാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസക്കാരനാണ്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസക്കാരനായ അഴുക്ക് ആശയമുള്ള മനുഷ്യനായ എന്റെ ബാപ്പയായ നിങ്ങൾക്ക് എന്റെ നേതാവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ ഇരിക്കാൻ അർഹതയില്ല. കണ്ടോ നിങ്ങള്, അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാത്ത കാലമാണ്, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് മഹാനവരുടെ പേര് കേൾക്കുമ്പോ നമ്മളൊക്കെ ഉറക്കെ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മറ്റുള്ളവരൊക്കെ അവർക്ക് ചെറുതാണ്, എല്ലാവരെക്കാളും സ്വഹാബത്തിന് ലോക നേതാവ് വലുതാണ്. ഇങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണല്ലോ അവിടുത്തെ നാടായ മദീനയെ സ്നേഹിക്കൽ. അങ്ങനെയാണ്, ഒരാളെ സ്നേഹിക്കുമ്പോ അയാളെ നാടിനോട് സ്വാഭാവികമായും ഒരു സ്നേഹമുണ്ടാവും. എന്തുകൊണ്ട്? ആ നാട്ടിൽ അയാള് താമസിക്കുന്നത് കൊണ്ട്, ആ നാട്ടിൽ അദ്ദേഹം നടക്കുന്നത് കൊണ്ട്, ആ നാട്ടിൽ അദ്ദേഹം അന്തിയുറങ്ങുന്നത് കൊണ്ട് ആ നാട്ടിനോട് വലിയ സ്നേഹമാണ്. അത് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ്, ഒരാൾ ഒരാളെ സ്നേഹിച്ചാൽ അയാളെ വസ്ത്രത്തോട് സ്നേഹം തോന്നും, അയാളുടെ പിന്നെ ശരീരത്തോട് സ്നേഹം തോന്നും, അയാളുടെ ചെരുപ്പിനോട് സ്നേഹം തോന്നും, അയാൾ സഞ്ചരിക്കുന്ന വാഹനത്തോട് സ്നേഹം തോന്നും, അയാൾ ധരിക്കുന്ന ഓരോ വസ്ത്രങ്ങളിലും സ്നേഹം തോന്നും, അയാള് താമസിക്കുന്ന വീട്ടിൽ സ്നേഹം തോന്നും. അങ്ങനെയാ, ഒരാളെ സ്നേഹിച്ചാൽ അതിന്റെ ഭാഗമാണ്, ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനോടെല്ലാം വലിയ സ്നേഹം തോന്നും. അതുകൊണ്ടാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന മദീനയെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല ഈമാനുള്ളവന്റെ അടയാളം എന്താണ്? ഇന്നൽ ഈമാന ലയഹരിസു ഇലൽ മദീനതി കമാ തഹരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. നിങ്ങളൊരു പാമ്പ്
ആ പാമ്പ് മാളത്തിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഒരു പാമ്പ് മാളത്തിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഒരു പാമ്പ് മാളത്തിൽ എങ്ങനെയാണോ മടങ്ങിപ്പോകുന്നത്, അതുപോലെയാണ് ഈമാനുള്ളവൻ എപ്പോഴും മദീനയെ കൊതിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. മഹാന്മാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന മദീന എന്ന ബഹുമാനമുള്ള നാട്, ആ നാടിനെ അവർ സ്നേഹിച്ചത് അതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയെ എത്ര കണ്ടാ സ്നേഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് 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 അവസാനം മദീനയെ വല്ലാതെ സ്നേഹിച്ചു പോയി. ഏതുവരെ മാലിക് ഇമാമിന്റെ ചരിത്രം പറയുന്ന മനാഖിബ് പറയുന്ന കിതാബുകളിൽ കാണാം, അന്ന മാലിക്കൻ മാലിക് ഇമാം ഉണ്ടല്ലോ, ലാ യർകബു ഫിൽ മദീനതി, മഹാനവരികൾ മദീന എന്ന നാട്ടിലൂടെ വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ മാലിക് ഇമാം വാഹനപ്പുറത്ത് ഒരിക്കലും യാത്ര ചെയ്യാറില്ല. വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യേണ്ട സമയമുണ്ടായിട്ടും മഹാനവരികൾക്ക് തീരെ ആരോഗ്യമില്ല, വളരെ ദുർബലരാണ്. വളരെ ആരോഗ്യം കുറവാണ്, പ്രായമാണെങ്കിലോ കൂടുതലുമാണ്, വാർദ്ധക്യമുണ്ട്, ആരോഗ്യം കുറവാണ്. അങ്ങനെയുള്ള മാലിക് ഇമാം മദീനയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനപ്പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്തിട്ടില്ല. എന്തേ കാരണം? ആരോഗ്യമില്ല എന്നത് ഉറപ്പാണല്ലോ, മാത്രമല്ല വാർദ്ധക്യമുണ്ട് എന്നതും ഉറപ്പാണ്. എന്നിട്ടും എന്തേ വാഹനപ്പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യാത്തത്? അതിന് മഹാനവരികൾ തന്നെ പറയാണ്, ലാ അർകബു ഫീ മദീനതിൻ, ഞാൻ മദീനയിൽ വാഹനപ്പുറത്ത് കയറൂല. ഏത് മദീനയാണ്? ഫീഹാ ജുസ്സതു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരം, ആ ശരീരം കിടക്കുന്ന നാടാണല്ലോ മദീന. ആ മുത്തുനബി തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരത്തെ ബഹുമാനിച്ച് ആ മദീനയിൽ ഞാൻ വാഹനപ്പുറത്ത് കയറൂല. കണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ മദീനയെ സ്നേഹിച്ചു. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി അവർ മുത്തുനബി തങ്ങളെ ഹദീസിനെ സ്നേഹിച്ചു. തങ്ങളുടെ ഹദീസിനോട് വലിയ ബഹുമാനമാണ്, തങ്ങളുടെ ഹദീസിനോട് വലിയ സ്നേഹമാണ്. എന്താ കാരണം? ഹബീബായ തങ്ങളോടുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ, ഇതൊരു പഠനാർഹമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഈ കാലഘട്ടത്തിന്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ നേരെ മുന്നിലിരിക്കുന്നവരെ മാത്രമല്ല, മറിച്ച് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത് നിങ്ങൾ ഇത്ര പേരാണെങ്കിലും ഈ ഓൺലൈനിലൂടെ നിരവധി പേര് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ആലിമീങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ സാധാരണക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠനാർഹമായ ഒരു പ്രഭാഷണമാകട്ടെ എന്ന് കരുതിയിട്ടാ ഞാനിത് ഇങ്ങനെ പറയുന്നത്. കോപ്രാട്ടികളൊന്നും ഇല്ലാതെ, കളിതമാശയൊന്നും ഇല്ലാതെ, കാരണം അതിൽ സമയം പാഴാക്കാതെ കാര്യത്തിൽ തന്നെ ഒതുങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള പ്രവാസികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പൊ ഇന്ദ്രാജയിലെ തന്നെ ഈ നാട്ടുകാരായ തന്നെ ഒരുപാട് പ്രവാസികൾ വിദേശ നാടുകളിലുണ്ട്. നമ്മുടെ പ്രവാസികളൊക്കെ വലിയ പ്രയാസങ്ങളിലാ, അള്ളാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറവട്ടെ, ജീവിതത്തിൽ വലിയ സന്തോഷം നൽകട്ടെ. ഈ സദസ്സിൽ തന്നെ അടുത്ത ദിവസം വിദേശത്തേക്ക് യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ വരെ ഈ സദസ്സിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അവരെ എനിക്ക് സദസ്സിൽ കാണുന്നുണ്ട്, മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ ആ പ്രവാസികളാകുന്ന മോമിനീങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, സന്തോഷം ജീവിതത്തിൽ നിലനിർത്തണേ അല്ലാ.
ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, അതിലേക്ക് തന്നെ മടങ്ങുകയാണ് മാലിക് ഇമാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ഹദീസിനെ സ്നേഹിക്കുന്നു. ഹദീസിനോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത ബഹുമാനമാണ്. ഹദീസിനെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് ഹദീസിനെ സ്നേഹിക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, മാലിക് ഇമാം ഇദാ അറാദ അൻ യുഹദ്ദിസ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മഹാനവരുകൾ ഉദ്ദേശിച്ചാൽ മഹാനവരുകൾ എന്താ ചെയ്യാ? തവല്ലാ, ആദ്യമൊന്ന് ഉലുവെടുക്കും. ഉലുവെടുത്തതിന് ശേഷം വജലസ അലാ സ്വദരി ഫിറാഷിഹി, ആ വിരിപ്പിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നിരിക്കൂ. എന്നിട്ട് വസറഹ ലിഹ്യതഹു, അവിടുത്തെ താടി അങ്ങ് ചീകൂ. ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് താടി അങ്ങ് ചീകൂ. എന്തേ കാരണം? ഭംഗിയാവുകയാണ്, സൗന്ദര്യം കാണിക്കുകയാണ്. എന്തേ കാരണം? ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. ആ വിരിപ്പിലങ്ങിരുന്നിട്ട് അവിടുത്തെ താടി രോമങ്ങളെ ചീകുകയാണ്. എന്നിട്ട് വതമക്കന ഫീ ജുലൂസിഹി ബിവഖാരിം വഹൈബാ, ഗാംഭീര്യതയോടുകൂടെ മഹാനവരുകൾ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. ഫഖീല ലഹു ഫീ ദാലിക, ഇത് കണ്ട പലരും ചോദിച്ചു, അല്ല മാലിക് ഇമാമേ, നിങ്ങൾ ഒരു ഹദീസ് ചൊല്ലിക്കൊടുക്കാൻ ഒരുങ്ങുമ്പോ വലിയ ബഹുമാനത്തോടെ വലിയ പരിഗണനയോടെ ഹദീസ് ചൊല്ലിക്കൊടുക്കുന്നത് കാണാറുണ്ടല്ലോ. എന്തേ കാരണം? ഒന്ന് നിങ്ങൾ ഉലുവെടുക്കാറുണ്ട്, എന്നിട്ട് വിരിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയി നിങ്ങൾ ഇരിക്കാറുണ്ട്, പോരാ, എന്നിട്ട് നിങ്ങൾ ആ ഹദീസ് ചൊല്ലിക്കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങളതാ ഒരു ചീർപ്പ് കൊണ്ട് നിങ്ങളുടെ താടി രോമങ്ങളെ ചെയ്യാറുണ്ട്. എന്നിട്ടാണല്ലോ നിങ്ങൾ നല്ല ഭംഗിയുള്ളതോടുകൂടെയാണല്ലോ നിങ്ങൾ മുന്നിലിരിക്കുന്നവർക്ക് ഹദീസ് ചൊല്ലിക്കൊടുക്കുന്നത്. ഇത്രയും ബഹുമാനം നിങ്ങൾ കാണിക്കാൻ കാരണം എന്താണ്? ഫഖാല, മാലിക് ഇമാം പറഞ്ഞ മറുപടി എന്താണ്? ഉഹദ്ദിസു, മാലിക് ഇമാം പറയാണ്, ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്, അൻ ഉഅല്ലിമ ഹദീസ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോക നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ബഹുമാനിക്കുക എന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്, അതിനെ ബഹുമാനിക്കുക എന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ വലിയ പരിഗണനയോടെ വലിയ ബഹുമാനത്തോടെ ഞാൻ കാണാനുള്ള കാരണം. അതാ ഞാൻ പറഞ്ഞത്, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ ഹദീസുകളെ ബഹുമാനിക്കുക. അങ്ങനെയാണ് മഹാന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ആദരണീയരായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദ് അവരുടെ ജീവിതം നിങ്ങൾ നോക്കൂ. ഉസ്താദിന്റെ ജീവിതത്തിന്റെ വലിയ ഉയർച്ചയുടെ കാരണം എന്താണ്? നമ്മളാകെ ഉസ്താദിനെ കാണുന്നത് വലിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ഉസ്താദ്, മർക്കസ് എന്ന മഹത്തായ സംരംഭത്തിന് വേണ്ടി പലരുടെയും വാതിൽക്കൽ പോയി പണം സ്വരൂപിച്ച് മർക്കസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഉസ്താദ്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആ ആരോപണങ്ങളെയൊക്കെ ഒരു വഴിക്കാക്കി ഉസ്താദ് അവരുകൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഉസ്താദ് അവരുടെ ജീവിതത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ വല്ലാതെ ബഹുമാനിക്കുന്നു എന്നതാണ്. അതാണ് വലിയ ബഹുമാനം. കാരണം നിങ്ങൾ നോക്കൂ, ഇത്രയും തിരക്ക് പിടിച്ച ഒരു നേതാവ് മർക്കദു സഖാഫത്തി സുന്നിയയിൽ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം നടക്കുന്ന സ്വഹീഹുൽ ബുഖാരി ക്ലാസ് അത്രയും വലിയൊരു ക്ലാസ്സാണ്. ആയിരക്കണക്കോളം വരുന്ന മുത്തല്ലിമീങ്ങൾ മുന്നിലിരിക്കുന്ന ആ മഹത്തായ സദസ്, ആ സദസ്സിൽ വെച്ച് ഉസ്താദ് അവരുകൾ സ്വഹീഹുൽ ബുഖാരി ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ആ സ്വഹീഹുൽ ബുഖാരി ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് വലിയ
വലിയ ബഹുമാനം കാണിക്കുന്നു. ചിലപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി ഉസ്താദ് അവർ കേരളത്തിന്റെ അങ്ങേതലയായ തിരുവനന്തപുരത്ത് ഒരു പരിപാടി പങ്കെടുത്ത് രാത്രി തന്നെ മർക്കസിലെത്തിയതായിരിക്കും, അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പ് മർക്കസിലെത്തിയതായിരിക്കും, അല്ലെങ്കിൽ കേരളം കഴിഞ്ഞ് ഇങ്ങേതല കാസർഗോഡിന്റെ ഇപ്പുറത്ത് മംഗലാപുരത്ത് കർണാടകയിലോ ഒരു പരിപാടി കഴിഞ്ഞ് മർക്കസിൽ തിരിച്ചെത്തുന്നത് സുബഹിക്ക് തൊട്ട് മുമ്പായിരിക്കും. പക്ഷേ അന്ന് രാത്രി തഹജ്ജുദിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ഉറക്കല്ലാതെ വേറെ ഒരു ഉറക്ക് ഉസ്താദിന് അന്നത്തെ രാത്രിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അന്ന് സുബഹിക്ക് ശേഷം മർക്കസിൽ ഉസ്താദ് സുബഹിക്ക് മുമ്പെത്തിയാൽ എന്ത് തിരക്കുണ്ടെങ്കിലും അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി ക്ലാസ് മുടക്കാറില്ല. മർക്കസിലെ രണ്ട് വർഷക്കാലത്തിന്റെ ജീവിതത്തിൽ നമ്മളൊക്കെ അത് അനുഭവിച്ചവരാണ്, ഈ സ്റ്റേജിലുള്ള ഉസ്താദുമാരും അനുഭവിച്ചവരാണ്. എത്ര തിരക്കാണെങ്കിലും ബുഖാരി ക്ലാസ് മുടക്കൂല. വളരെ തിരക്കാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഉസ്താദ് ക്ലാസ് എടുത്തില്ലെങ്കിലും അവിടെ മറ്റു ഉസ്താദുമാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കൂ, അല്ലാതെ കണ്ടാൽ ഉസ്താദ് തന്നെ എടുക്കുകയാണ്. ഉസ്താദിന്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസുകളോടുള്ള വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഈ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിൽ എനിക്ക് എന്റെ റബ്ബിനോട് ചോദിക്കാനുള്ളത് അതാണ്, എന്റെ റബ്ബിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്, പടച്ച റബ്ബേ അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, എന്റെ മുന്നിൽ കുറച്ചാളുകളെ കിട്ടണം, അവർക്ക് ഞാൻ അതാ ദുനിയാവിൽ ഞാൻ സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തതുപോലെ അവരുടെ മുന്നിൽ എനിക്ക് സ്വർഗത്തിൽ വെച്ച് നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അതേ ശേഖരണമായ സ്വഹീഹുൽ ബുഖാരി എനിക്കൊന്ന് ഓതിക്കൊടുക്കണോ ാണത്, വല്ലാത്തൊരാഗ്രഹമാണത്. അതാ ഞാൻ പറഞ്ഞത് ഉസ്താദിന്റെ ജീവിതത്തിലെ വലിയ വിജയത്തിന്റെ കാരണം ഹദീസുകളോടുള്ള വലിയ ബഹുമാനമാണ്. ആ ഹദീസുകളോടുള്ള ബഹുമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. ചെറുപ്പക്കാരേ അതേ ബഹുമാനമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കണ്ട് സ്നേഹിച്ചു, ആ സ്നേഹിച്ചതിന്റെ ഫലം ബഹുമാനപ്പെട്ടവർ വഫാത്തിന്റെ സമയത്ത് അനുഭവിക്കുകയും ചെയ്തു. താജുൽ ഉലമാ തങ്ങൾക്ക് മുത്തുനബി തങ്ങളെ മൗലൂദ് എന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാണ്, അഷ്റഖ ബൈത്ത് എന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാണ്, ഹബീബായ തങ്ങളെ പുകഴ്ത്തുക എന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ വീട്ടിലും എല്ലാം ഇണ്ടാതിങ്ങിരിക്കുമ്പോ വെറുതെ നല്ല രൂപത്തിൽ പാടുന്ന ആ നല്ല പാട്ട് വെറുതെ പാടുന്നവരെ വിളിച്ചു വരുത്തൂ, എന്നിട്ട് താജുൽ ഉലമാന്റെ മുന്നിൽ അവരിങ്ങനെ വെറുതെ പാടുന്നു, അഷ്റഖ ബൈത്ത് പാടുന്നു, മൗലൂദ് പാടുന്നു. എന്തേ കാരണം? തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് വെറുതെ ബൈത്ത് പാടിയെന്ന് മാത്രമല്ല, താജുൽ ഉലമാന്റെ ചുറ്റുമിരുന്ന് ചിലര് ഖുർആൻ ഓതുന്നു, വേറെ ചിലര് ബുറദ ബൈത്ത് പാടുന്നു, മറ്റു ചിലര് മൗലൂദിന്റെ പദ്യം പാടുന്നു. കൂട്ടത്തിൽ അവിടത്തെ പേരക്കുട്ടി തൊട്ടടുത്തിരുന്ന് ബുറദയുടെ വരി അങ്ങ് പാടിയപ്പോ അതിന്റെ ഒരു വരിയിൽ ഒരു തെറ്റ് സംഭവിച്ചു. അപ്പൊ താജുൽ ഉലമ കൈകൊണ്ട് നിലത്തോട്ടങ്ങടിച്ചു, കൈകൊണ്ട് നിലത്തങ്ങടിച്ചു, അടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ടല്ലോ. ആ പേരക്കുട്ടിക്ക് മനസ്സിലായില്ല ഏത് ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഉടൻ തന്നെ തങ്ങൾ തിരുത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നിങ്ങൾ പാടിയ വരി ഇന്നതാണ്, ആ പാടിയ വരിയിൽ തന്നെ തെറ്റു സംഭവിച്ചത് ഇന്നയിടത്താ.
എന്നിട്ട് ആ പാടിയ തെറ്റിന്റെ വരി അങ്ങ് തിരുത്തി കൊടുക്കുന്നു. കുറച്ചു നേരം അങ്ങ് കഴിയുമ്പോ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നു. കണ്ടില്ലേ നിങ്ങൾ എത്ര വലിയ ബഹുമാനമായിരുന്നു മുത്തനബി തങ്ങളോട്. അതിന്റെ ഫലം അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് കാണുകയും ചെയ്തു. ഇത് തന്നെയാണ് സർവ ആലിമീങ്ങളും, ഇത് തന്നെയാണ് സർവമഹാന്മാരും. ബഹുമാനപ്പെട്ട നൂറുലമ എം എ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എം എ ഉസ്താദ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വല്ലാതെ പ്രിയം വെച്ചു. ഏതുവരെ അവിടുത്തെ ഹയാത്ത് കാലത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅരെ മുബാറക്ക് ആ പുണ്യ കേശത്തെ അവിടുന്ന് സൂക്ഷിച്ചു വെച്ചു. ആ ശഅരെ മുബാറക്ക് സൂക്ഷിച്ചു വെച്ചു. എന്തേ കാരണം, എന്തിനാണ് ഇത് സൂക്ഷിച്ചു വെച്ചത്? വഫാത്തിന്റെ സമയത്ത്, വഫാത്തിന്റെ സമയത്ത് ശിഷ്യഗണങ്ങളെ അടുത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ വഫാത്താകാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ വഫാത്താകാൻ പോവാണ്, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വഫാത്താകാൻ പോകുന്ന ഞാൻ എന്നെ നിങ്ങൾ കുളിപ്പിച്ച്, എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി ജനാസ നിസ്കാരം നടത്തി. നിങ്ങളതാ നേരെ നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഖബറിൽ അങ്ങ് മറവ് ചെയ്യുമ്പോൾ, ആ ഖബറിൽ മറവ് ചെയ്യുന്ന സമയത്ത് എന്റെ ഖബറിൽ നിങ്ങളൊരു ബറക്കത്താക്കപ്പെട്ട വസ്തുവിനെ വെക്കണം. ഏതാണ് ബറക്കത്താക്കപ്പെട്ട വസ്തു? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅരെ മുബാറക്കാണ്. ആ ശഅരെ മുബാറക്കിനെ നിങ്ങൾ അതാ ഖബറിൽ അങ്ങ് വെക്കണോ? എന്തേ കാരണം? കാരണം എന്റെ ജീവിതത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ വല്ലാതെ പ്രിയം വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഖബറിൽ എന്റെ പാരിടത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട പുണ്യ കേശത്തിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് എന്റെ ഖബറിൽ രക്ഷപ്പെടണോ? കണ്ടില്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരൊക്കെ പ്രിയം വെച്ചത് അങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് നിങ്ങൾ അല്ലാഹുവേ നീ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. പൊസോട്ട് തങ്ങൾ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് വഫാത്തിന്റെ മുമ്പ് നേരെ ഉംറക്ക് പോവാണ്. മദീനയിൽ പോയി. ആ മദീനയിൽ നിന്ന് മരണം നേരത്തെ തന്നെ കണ്ടറിഞ്ഞ മഹാനാണ്. വഫാത്ത് വളരെ നേരത്തെ കണ്ടറിഞ്ഞ വലിയ സയ്യിദാണ്. മഹാനവരുകൾ മദീനയിലേക്ക് പോകുന്നു. ആ മദീനയിൽ നിന്ന് കഫൻ തുണി വാങ്ങുന്നു. മദീനയിൽ നിന്ന് അത്തർ വാങ്ങുന്നു. എന്നിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നാട്ടിലെത്തിയ ബഹുമാനപ്പെട്ട തങ്ങളെ വരുകൾ വഫാത്തിന്റെ സമയം അടുത്തപ്പോ പറയേണ്ട ആളുകളെ അടുത്തേക്ക് വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞു, മക്കളെ ഞാൻ വഫാത്താകാൻ പോവാണ്, ഞാൻ വഫാത്തായാ എന്റെ ശരീരം പൊതിയേണ്ട കഫൻ വസ്ത്രം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു കടയിൽ പോയി എടുക്കേണ്ടതില്ല, വാങ്ങേണ്ടതില്ല. നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടതില്ല, സമയം പാടാക്കേണ്ടതില്ല. ഞാൻ എന്റെ ശരീരം പൊതിയാനായി കഫൻ വസ്ത്രം ഞാൻ മദീനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മദീനയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഫൻ തുണിയിൽ തന്നെ എന്നെ നിങ്ങൾ കിടത്തണോ? എന്റെ കഫൻ തുണിയിൽ പുരട്ടേണ്ട അത്തറോ അതും നിങ്ങൾ ഇവിടെ നിന്ന് എവിടെ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതും ഞാൻ മിൻ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന അത്തറ് നിങ്ങൾ പുരട്ടണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ടവർ വഫാത്തായി കിടക്കുന്ന സമയത്ത് മദീനയുടെ കഫൻ തുണിയാണ് മഹാനവരികളെ പൊതിഞ്ഞിട്ടുള്ളത്. ആ മദീനയിലെ അത്തറാണ് മഹാനവരികളുടെ കഫൻ തുണിയിൽ പുരട്ടിയിട്ടുള്ളത്. ആ മഹാന്മാര് മുഴുവനും ഹബീബായ തങ്ങളിലങ്ങ് ലയിച്ചവരാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ചവരാണ്. എന്തേ കാരണം? കാരണം നബിതങ്ങളിൽ അങ്ങ് ലയിച്ചാൽ അതിന്റെ വിജയം അവർ മനസ്സിലാക്കിയവരാണ്.
ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ, പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള നല്ലവരായ SSF പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, SSF പ്രവർത്തിക്കുന്നതും അത് തീർച്ചയായും മുത്തുനബിതങ്ങളുടെ ആ പൊരുത്തം കിട്ടാൻ തന്നെയാ. സംഘടന അനിവാര്യമാണ്. ഈ കാലഘട്ടത്തെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് SSF എത്ര പ്രവർത്തനങ്ങളാ നടത്താൻ സാധിക്കുന്നത്! SSF എത്ര പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താൻ സാധിച്ചത്! പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, SSF ഉള്ളത് കൊണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയാണ്. നാട്ടിലെയും പരിസരത്തുകാർക്കും അറിവ് പകർന്നു കൊടുക്കുകയാണ്, ഇൽമ് പകർന്നു കൊടുക്കുകയാണ്. ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഇൽമ് പകർന്നു കൊടുക്കുക എന്നത്. ഇതുപോലെ ഇന്ന് ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ SSF കീഴിൽ ക്യാമ്പസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന് നമ്മുടെ യുവാക്കൾ, ഒന്നും കൂടി താഴോട്ടിറങ്ങി ഞാൻ പറയാണ്, കൗമാരപ്രായക്കാർ, ടീൻ ഏജുകാർ എന്ന് ഇംഗ്ലീഷിൽ പറയും, ആ കൗമാരപ്രായക്കാർ അവർ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത്, ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും അവർ കള്ളിനടിമപ്പെട്ടു പോകുന്നു, മദ്യപാനികളാകുന്നു, തെമ്മാടികളാകുന്നു, തീവ്രവാദികളാകുന്നു, ഭീകരവാദികളാകുന്നു, അതുപോലെ തന്നെ കഞ്ചാവിനടിമപ്പെട്ടു പോകുന്നു, ചീട്ടുകളിക്കാരാകുന്നു. ഏതുവരെ? രക്ഷിതാക്കൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇന്നൊരു പുതിയ ഒരു പാക്കറ്റിൽ ഒരു പുതിയ ഒരു വസ്തു അവതരിച്ചിട്ടുണ്ട്. ഒരു കാണുന്ന കാഴ്ചയിൽ ഒരു ചെറിയ സ്റ്റിക്കർ പോലെയാ. ചിലപ്പോ ഉമ്മമാരെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തുന്ന ആ നിങ്ങളുടെ മക്കളുടെ ബാഗിൽ നിങ്ങൾ തിരഞ്ഞു നോക്കിയാൽ ഒരു സ്റ്റിക്കർ പോലെ ഒന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കും. അത് സ്റ്റിക്കറാണെന്ന് അവഗണനയോടെ തള്ളണ്ട. കാരണം അതൊരു സാധാരണ സ്റ്റിക്കറല്ല, അത് മയക്കുമരുന്നിന്റെ ഭാഗമാ. എത്രയോ വീടുകളിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് സ്കൂളിൽ കഴിഞ്ഞ് സ്കൂളും കഴിഞ്ഞ് മടങ്ങി വരികയാണ്. വീട്ടിലെത്തി ഉമ്മ ബാഗ് തുറന്നു നോക്കി, സ്കൂൾ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിലൊരുപാട് സ്റ്റിക്കറുകൾ കണ്ടു. ഉമ്മ ഇതൊരു സാധാരണ സ്റ്റിക്കറാണെന്ന് മനസ്സിലാക്കി. സാധാരണഗതിയിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടി സ്റ്റിക്കറൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു കളിയുടെ സ്റ്റിക്കറാണെന്ന് മനസ്സിലാക്കിയതാണ്. പിന്നീട് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോഴാണ് ഇതൊരു സാധാരണ സ്റ്റിക്കറല്ല, ആ കുട്ടിയുടെ ജീവിത ശൈലിയിൽ തന്നെ മാറ്റം കാണുകയാണ്. ആ മാറ്റം കണ്ടപ്പോഴാണ് പിന്നീട് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്, അവർ മനസ്സിലാക്കുന്നത് ഇതൊരു സാധാരണ സ്റ്റിക്കറല്ല, ഇതൊരു കളിയുടെ സ്റ്റിക്കറല്ല. അപകടമാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് രക്ഷിതാക്കളാ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ അപകടമാണെന്നറിയോ? അതിന്റെ ചില അംശങ്ങൾ അതാ നാവിന്റെ ചുവടെ വെച്ചുകൊടുത്താൽ 18 മണിക്കൂറോളം ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ സ്റ്റിക്കറിന്റെ ചില അംശങ്ങൾ തന്നെ നാവിന്റെ ചുവടെ വെച്ചു കൊടുത്താൽ മണിക്കൂറുകളോളം 18 മണിക്കൂറോളം ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. ആ സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ബോധം അത് തിരിച്ചു കിട്ടുന്നത്? ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, 18 മണിക്കൂർ പിന്നിട്ട ശേഷമാണെന്ന് പറയുമ്പോ ആ സ്റ്റിക്കറിൽ ചേർന്നിട്ടുള്ള മയക്കുമരുന്നിന്റെ അംശോ എത്ര കടുപ്പമാ. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ളതൊന്നും പെട്ടുപോകാൻ പാടില്ല. ഇന്ന് നമ്മുടെ യുവാക്കൾ അതുപോലെയുള്ള പ്രവണതകളിൽ എത്തി പോകുമ്പോ അവിടെയാണ് ക്യാമ്പസിൽ ഒരു വിഭാഗം നല്ലവരായ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നു. അവരാണ് SSF പ്രവർത്തകർ.
ആ എസ് എസ് എഫിന്റെ പ്രവർത്തകരായ ചെറുപ്പക്കാര് ക്യാമ്പസിലിരുന്ന് ക്യാമ്പസിൽ പഠിക്കുന്ന കൗമാര പ്രായക്കാരായ ചെറുപ്പക്കാരോട് പറയാണ്, ചെറുപ്പക്കാരേ നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങൾ വ്യഭിചാരികളാകരുത്, കള്ളുകുടിയന്മാരാകരുത്, തോന്നിവാസികളാകരുത്, നിങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോകരുത്. ഇങ്ങനെ മറ്റുള്ള യുവാക്കളെ തിരുത്തി ഉപദേശിക്കുന്ന നല്ലൊരു സംഘടനാ പ്രവർത്തകർ. അത് എസ് എസ് എഫിലൂടെയുള്ള പ്രവർത്തനത്തിന്റെ നേട്ടമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇതുപോലെ നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ മഹത്തായ സംഘടനകൾ കാഴ്ചവെക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ, ഈ സംഘടനയിൽ ഇഖ്ലാസോടുകൂടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നല്ല ആത്മാർത്ഥതയോടെ അൽഹംദുലില്ലാഹ് ഇത്രയും നല്ല രൂപത്തിൽ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചപ്പോ ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഈ നാട്ടിലെ നല്ലവരായ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഇഖ്ലാസോടെ പ്രവർത്തിച്ചാൽ ഉറപ്പാണ് ഹബീബായ തങ്ങൾ നമ്മെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ല. ഈ സംഘടനയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് എന്തു കിട്ടാനാണ്? ഈ സംഘടനയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് എന്തു കിട്ടാനാണ്? ഭൗതികമായ നേട്ടങ്ങളല്ലോ നാം ലക്ഷ്യം വെക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും അടുപ്പമില്ല. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. നാം ബി ജെ പിക്കാരല്ല, നാം കോൺഗ്രസുകാരല്ല, നാം ജെ ഡി എസുകാരല്ല. പക്ഷേ നമ്മുടെ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവരുകൾ എപ്പോഴും പറയുന്നത് എന്താണ്? സുന്നത്ത് ജമാഅത്തിന് ആര് സഹായിക്കുന്നുണ്ടോ അവരെ തിരിച്ചങ്ങോട്ട് സഹായിക്കൂ, അവർക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കൂ. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് തന്നെ, ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ നിലപാട് തന്നെ. അതുകൊണ്ടാണ് ഈ സംഘടനയിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന നേട്ടം ഈ ഭൗതിക ലോകത്തുള്ള നേട്ടത്തെക്കാളും വലുത് പരലോക നേട്ടമാണ്. നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് ചെറുപ്പക്കാരെ, എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിലെ ഖബറിസ്ഥാനിൽ കിടക്കുന്നത്? അവരെ ഓർക്കാൻ അവരുടെ വീട്ടുകാരല്ലാതെ ആരുമില്ല. ഏറിയാൽ അവരുടെ നാട്ടുകാര്, അതിന്റെ അപ്പുറം ആരുമില്ല. അതേസമയത്ത് എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിലേന്തിയിട്ട് ഒരു ചെറുപ്പക്കാരൻ എസ് എസ് എഫിലൂടെ പ്രവർത്തിച്ചാൽ സദാത്തുക്കളെ ബഹുമാനിച്ച്, ആലിമീങ്ങളെ ബഹുമാനിച്ച്, ഈ സംഘടനയിലൂടെ എത്ര കണ്ട് നന്മകൾ ചെയ്യാൻ കഴിയോ? ചിലർ ചോദിക്കും, അതിനെന്തിനാ സംഘടന മൊയ്യാറെ, ഒറ്റക്ക് ചെയ്തുകൂടെ? ഒറ്റക്ക് എത്ര ചെയ്താലും അതിനൊരു പരിധിയുണ്ട്. എല്ലാരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഏതായാലും ഒറ്റക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണെന്ന് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു നാള് മരണപ്പെട്ടാൽ അതെപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. നാളെ എനിക്ക് പൈമ്പിച്ചാൽ എന്ന സ്ഥലത്ത് വയലാണ്, ഞാൻ എവിടെ എത്തുമോ എന്ന് എനിക്കറിയില്ല. മറ്റന്നാള് ഉപ്പള ബേക്കൂറിൽ എനിക്ക് വയലാണ്, ഞാൻ എവിടെ എത്തുമോ എന്ന് എനിക്കറിയില്ല. ആ ദിവസം കഴിഞ്ഞ് 28 കഴിഞ്ഞ് 29 തീയതി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പഠിച്ച മർക്കസിന്റെ ക്യാമ്പസിൽ പ്രസംഗിക്കാൻ എന്നെ ബന്ധപ്പെട്ടവർ ക്ഷണിച്ചിട്ടുണ്ട്. അവിടുത്തെ നോട്ടീസിൽ എന്റെ പേരുമുണ്ട്. ഞാൻ എവിടെ എത്തുമോ എന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല, അത് ഒരാൾക്കും പറയാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ ബോളന്തൂർ കള്ളടക്ക പരിസരത്ത്, ബോളന്തൂർ എന്ന സ്ഥലത്ത്, എൻ സി റോഡ് എന്ന നാട്ടില് ഒരു ചെറിയ കുഞ്ഞുമോ റബിയുല്ലമ്മൽ മാസത്തിൽ കണ്ടില്ലേ, ആ റബിയുല്ലമ്മൽ മാസത്തിൽ മീലാദ് പരിപാടിയോടനുബന്ധിച്ച് മദ്രസയിലെ കലാപരിപാടിയാണ്, കുട്ടിയങ്ങ് പാടിയിട്ട് നല്ല സമ്മാനം വാങ്ങി
ആ സമ്മാനവുമായി ചെറിയ കുഞ്ഞുമോനാണ്. ആ കുഞ്ഞുമോന് സമ്മാനവുമായി ഉമ്മാന്റെ ഇടത്തേക്ക് ഓടിപ്പോവാണ്. എന്റെ ഉമ്മ, ഞാന് പാടിയിട്ട് എനിക്ക് കിട്ടിയ സമ്മാനമാണ്, അത് കാണിക്കാൻ ഉമ്മാന്റെ ഇടത്തേക്ക് ഓടിപ്പോവാണ്. പക്ഷേ അല്ലാനെ കണ്ടില്ലേ, അല്ലാ അതിന് സമ്മതിച്ചില്ല. അല്ലാ ആ കുട്ടിക്ക് അതിനേക്കാളും വലുത് പരലോകത്ത് എടുത്തു വെച്ചു. ആ കുട്ടി ഓടിപ്പോകണ സമയത്ത് ഒരു ടിപ്പർ വാഹനം വന്നിടിച്ച് ആ കുട്ടി വഫാത്താകുന്നു. അല്ലാഹു ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്, ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. വയനാട് ജില്ലയിൽ പനമരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 11 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിഖ് എന്ന് പറയുന്ന SSF പ്രവർത്തകനുണ്ട്. SYS പ്രവർത്തകരായ അബ്ദുൽ മജീദ് സാഹേബിന്റെ മകനാണ്. ഞാൻ ഈ അടുത്തവിടെ വാതിന് ഓടിരുന്നു. ആ സമയത്ത് അപകടം പറ്റിയതാണ്. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ആഷിഖ് എന്ന് പറയുന്ന 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചുബാലൻ വഫാത്തായി. ഇങ്ങനെ എത്ര മക്കളാ വഫാത്താകണത്. നമ്മുടെ ഇന്ദ്രാജ പരിസരത്ത് കൂറ എന്ന പ്രദേശത്ത് ഒരു ചെറിയ കുട്ടി കണ്ടില്ലേ, SSF പ്രവർത്തകനാണ്, സെക്ടർ പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സാധാത്തുക്കൾ എല്ലാവർക്കും ആ ചെറുപ്പക്കാരൻ ആരാണെന്ന്, ആ കുട്ടി ആരാണെന്ന് അറിയില്ല. ആലിമീങ്ങൾക്ക് ആ കുട്ടി ആരാണെന്ന് അറിയില്ല. പക്ഷേ ആ കുട്ടിയെ മനസ്സിലാക്കാൻ ഒരു അഡ്രസ് ഉണ്ട്, ഇന്നയാളുടെ മകനെന്നല്ല. ആ കുട്ടിയെ മനസ്സിലാക്കാനുള്ള അഡ്രസ് എന്താണ്? കൂറ സെക്ടർ SSF പ്രവർത്തകൻ എന്നാണ്. ആ വിലാസം കിട്ടിപ്പോയാൽ പിന്നെ വേറെ മനസ്സിലാക്കാനൊന്നും വേണ്ട. സാധാത്തുക്കൾ ആ മയ്യത്തിന്റെ അടുത്തേക്ക് ഒഴുകിയെത്തിപ്പോയി. ആ മയ്യത്തിന്റെ കാര്യം മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട കൂറത്തതങ്ങൾക്ക് എന്തൊരാവേശമാ. കാരണം അതൊരു സാധാരണ കുട്ടിയല്ല, SSF സെക്ടർ പ്രവർത്തകനാണല്ലോ. അവര് വലിയ പണക്കാരാണെന്ന് കരുതിയിട്ടാണോ, വലിയ തറവാട് മഹിമയുള്ളവരാണെന്ന് ചിന്തിച്ചിട്ടാണോ? ഒന്നുമല്ല, അവരുടെ ആരോഗ്യം SSF അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നു. ആ രൂപത്തിൽ ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും മയ്യത്തിന്റെ അടുത്ത് സാധാത്തുക്കൾ അണിനിരയുന്നു. പണ്ഡിതന്മാർ സഫ് സഫായി നിൽക്കുന്നു. നിരവധി സ്ഥാപനങ്ങളിൽ വിദ്യനുകരും മുത്തല്ലിമീങ്ങൾ എത്തുന്നു. ആ നമ്മുടെ മയ്യത്തിന് ജനാസ നിസ്കാരം നടക്കുന്നു. കാരണം SSF പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പരിഷ്കാരം വലിച്ചെറിഞ്ഞു, ഫാഷൻ വലിച്ചെറിഞ്ഞു, ഫിത്ന വലിച്ചെറിഞ്ഞു, ഫസാദ് വലിച്ചെറിഞ്ഞു. അതേ SSF ദീനിന് വല്ലതും ചെയ്യാൻ നോക്കിക്കോ. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ചൊക്ലിക്കടുത്തൊരു പള്ളിയുടെ പരിസരത്ത് ഒരു സാധാരണക്കാരന്റെ ഖബറുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയോ ഒരു തങ്ങളല്ല, ഒരു ആലിമല്ല, പിന്നെ ആരാണ്? SSF മുൻകാല പ്രവർത്തകനാണിരുന്നു. ആ പ്രവർത്തകന്റെ പേരെന്താണെന്നറിയുമോ ചെറുപ്പക്കാരെ? അറിയാമല്ലോ, ഒരുപാട് പറഞ്ഞതാണല്ലോ, ഒരുപാട് കേട്ടതാണല്ലോ, ഒരുപാട് വായിച്ചതാണല്ലോ. വായിച്ചപ്പോൾ അറിയാതെ കണ്ണിലൂടെ കണ്ണുനീരിറ്റിയതാണല്ലോ, കണ്ണുകൾ നനഞ്ഞതാണല്ലോ. ആരാണ് ആ ചെറുപ്പക്കാരെന്നറിയുമോ? പ്രിയങ്കരരായ
ഓ ഖാലിദ് സാഹേബാണ്. കണ്ണൂർ ജില്ലയിൽപ്പെട്ട ചൊക്ലിക്കടത്തൊരു പള്ളി വട്ടാരത്തിൽ പള്ളി പരിസരത്ത് ഒരു സാധാരണക്കാരനായ ഓ ഖാലിദ് സാഹേബിന്റെ ഖബറുണ്ടല്ലോ, ആ ഖബറ് ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി സാധാത്തുക്കൾ സിയാറത്തിന് വരികയാണ്, നിരവധി പണ്ഡിതന്മാർ സിയാറത്തിന് വരികയാണ്. ഒരുപാട് നല്ലവരായ സാധാരണക്കാരായ ചെറുപ്പക്കാർ സിയാറത്തിന് വരികയാണ്. എന്തേ കാരണമെന്നറിയോ ചെറുപ്പക്കാരെ? പണ്ഡിതന്മാരായതുകൊണ്ടല്ല, സാധാത്തുക്കളിൽ പെട്ടവരായതുകൊണ്ടല്ല, ആലിമീങ്ങളിൽ പെട്ടവരായതുകൊണ്ടല്ല. പിന്നെന്തിനാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്നറിയുമോ? അതൊരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന്റെ ഖബറാണെങ്കിലോ, ആ ചെറുപ്പക്കാരനോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിലേന്തിയിട്ട്. ചെറുപ്പക്കാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ചെറുപ്പക്കാരെ മനസ്സാന്തരങ്ങളിൽ കുത്തിവെക്കുന്നുണ്ടല്ലോ, ആ എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിലേന്തിയിട്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ആശയമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാ. കേവലം 28-ാമത്തെ വയസ്സിൽ പടച്ചെറുപ്പിന്റെ വിളിക്കുത്തരം ചെയ്തവരാ. അങ്ങകലെ കടങ്ങകലെ കടലിന്റെ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാനിലെ സലാലയിലാടിരുന്നു സേവനോ. ആ സലാലയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരികയാ. എയർപോർട്ടിൽ ഇറങ്ങുന്നു, നേരെ പോകുന്നത് എവിടെയാ? കോഴിക്കോട് ആസ്ഥാനമാടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാന മന്ദിരത്തേക്കാണ്, ഈ പ്രസ്ഥാനത്തിന്റെ സെന്ററിലേക്കാണ്. എന്തേ കാരണോ സലാലയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഒരു കേന്ദ്രത്തിനുള്ള ഫാക്സ് മെഷീനുമായിട്ടാ കടന്നു വന്നത്. ആ ഫാക്സ് മെഷീൻ എസ് എസ് എഫിന്റെ ആസ്ഥാന മന്ദിരത്തിൽ അർപ്പിക്കണമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയതാ. അതും കൊടുത്ത് മടങ്ങുന്നു. വാഹനപ്പുറത്തങ്ങ് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞു വേണോ, അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു വേണോ ആ ചെറുപ്പക്കാർ 28-കാരനായ നല്ല ആരോഗ്യത്തിന്റെ പ്രസരിപ്പുള്ള മാതൃകായോഗ്യരായ ഓ ഖാലിദ് സാഹേബ് എന്ന സംഘടനാ രംഗത്ത് ജെട്ട സഹോദരനായ ആ പ്രിയപ്പെട്ട പ്രവർത്തകർ പടച്ചറബിന്റെ വിളിക്കുത്തരം ചെയ്യുന്നു. ഓ ഖാലിദ് സാഹേബ് മരണപ്പെട്ട വാർത്ത കേട്ടപ്പോ കരയാത്ത സദാത്തുക്കളില്ല, കണ്ണ് നനയാത്ത ആലിമീങ്ങളില്ല, പ്രാർത്ഥിക്കാത്ത നാവുകളില്ല, ഉയരാത്ത കരങ്ങളില്ല, പൊട്ടാത്ത ഹൃദയങ്ങളില്ല, വിറച്ചു പോകാത്ത ശരീരങ്ങളില്ല. എന്തേ കാരണോ മാതൃകായോഗ്യനായ പ്രവർത്തകനാടിരുന്നു ആ ഓ ഖാലിദ് സാഹേബ്. വഫാത്തായപ്പോ അവിടുത്തെ ശരീരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു, അവിടുന്ന് വേണ്ടതെല്ലാം ചെയ്യുന്നു. നേരെ അവിടുത്തെ മയ്യത്ത് നിസ്കാരം കോഴിക്കോട് മർക്കസിൽ നടക്കുന്നു. ജനാസ നിസ്കാരത്തിന് നിരവധി സദാത്തുക്കൾ അണിനിരക്കുന്നു, അലിമീങ്ങൾ പങ്കെടുക്കുന്നു. മർക്കസിന്റെ മുറ്റത്ത് വിദ്യ നുകരുന്ന പഠിതാക്കളായ ആ വിദ്യാർത്ഥികൾ അണിനിരക്കുന്നു. അവരെല്ലാവരും അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം കഴിഞ്ഞ് വാഹനപ്പുറത്ത് വെച്ച പ്രിയപ്പെട്ട ഓ ഖാലിദ് സാഹേബിന്റെ മയ്യത്ത് നേരെ ചൊക്ലിക്ക് കൊണ്ടുവരുമ്പോ പരിസരത്തുള്ള സംഘടനാ പ്രവർത്തകർ സാധുവായ എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞത്, ഇന്ദ്രാജ എസ് എസ് എഫിന്റെ വേദിയിൽ കയറിയിട്ട് പ്രസംഗിക്കുമ്പോ ഞാൻ ഇവിടെ ഓർക്കുന്നു. അവര് പറയാണ്, ഉസ്താദേ മർക്കസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ മയ്യത്ത് വാഹനപ്പുറത്ത് കയറ്റിയിട്ട് നേരെ ചൊക്ലി പരിസരത്തുള്ള പള്ളി പരിസരത്ത് കൊണ്ടുവരുമ്പോ ഈ പരിസരത്തുള്ള ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 50-ഓളം വരുന്ന മദ്രസകളുണ്ടല്ലോ,
ആ അമ്പതോളം വരുന്ന മദ്രസകള്, ആ മദ്രസകളിലെ ഉസ്താദുമാര്, അവിടെ പഠിക്കുന്ന കുരുന്ന് മക്കളായ ചെറിയ മക്കള് റോഡിന്റെ രണ്ടു വശത്ത് അണിനിരക്കുന്നു. മണിക്കൂറുകളോളം ഓ ഖാലിദ് സാഹേബ് എന്ന് പറയുന്ന മാതൃകാ യോഗ്യരായ സംഘടനാ പ്രവർത്തകന്റെ മയ്യത്ത് വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു. മൗനം വീക്ഷിക്കുകയല്ല, ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, എന്ന ദിക്റും ചൊല്ലിയിട്ട് ആ പ്രിയപ്പെട്ട പ്രവർത്തകന്റെ ജനാസയെ വരവേൽക്കുകയാ. ആ ഒരു ഭാഗ്യം, ആ ഭാഗ്യം ആ ചെറുപ്പക്കാരന് കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ആ സംഘടനാ രംഗത്ത് ജേഷ്ഠ സഹോദരൻ ആ ഭാഗ്യം കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? മഹാന്മാരായ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പിന്നിൽ അണിനിരന്ന് ഈ പ്രസ്ഥാനത്തിലൂടെ ദീനിന് ഒരുപാട് നന്മകൾ ചെയ്തപ്പോഴാണ് ചിലർ ചോദിക്കും, ഉസ്താദേ അത് ഒറ്റക്ക് പ്രവർത്തിച്ചാ പോരെ? ഒറ്റക്ക് പ്രവർത്തിക്കുമ്പോ നമ്മെ നിയന്ത്രിക്കാൻ ചിലപ്പോ ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് ഒരു സംഘടനയിലായി പ്രവർത്തിക്കുമ്പോ, SSF-ലായി പ്രവർത്തിക്കുമ്പോ നമുക്ക് നേതൃത്വം നൽകാനും നമ്മുടെ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും സംഭവിക്കുമ്പോ അത് എടരാതെ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഇരുത്തി ഉപദേശിക്കാനും നേതൃത്വം നൽകുന്ന സാദാത്തുക്കൾ ഉണ്ടാകുമല്ലോ, ആലിമീങ്ങൾ ഉണ്ടാകുമല്ലോ. അതാണ് അതിന്റെ നേട്ടം. ആ സംഘടനാ രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. ഇൻഷാല്ലാ തങ്ങളെ വരികൾ വേദിയിലേക്ക് എത്തിച്ചേരും. ദൂരെ നിൽക്കുന്ന മോമിനിങ്ങളോട് നല്ല മനസ്സോടുകൂടെ ഞാൻ പറയാണ്, ഈ കസേരയിൽ ഇരിക്കുന്ന മോമിനിങ്ങൾ ഒറ്റ കസേരും ബാക്കി വെക്കാതെ നേരെ മുമ്പോട്ട് കയറി വരിക. ബിസ്മില്ല, ഒരു മൂന്ന് സ്വലാത്ത് നമുക്ക് ഒന്നിച്ചു ചൊല്ലണം. തങ്ങൾ വരുമ്പോഴേക്ക് നമ്മുടെ സദസ്സ് നല്ല ഭംഗിയായി കാണണം. ഒരാളും മാറി നിൽക്കണ്ട, ആരും പോകണ്ട, എല്ലാവരും മുമ്പോട്ട് വന്ന് കയറി നിൽക്ക. ഇൻഷാല്ലാ തീർച്ചയായും ഈ സദസ്സിന് വലിയ ബർക്കത്തുണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല. ഒരു സലാത്ത് ഉറക്കെ മദീനയിലേക്ക് ചൊല്ല. ആ സമയമാകുമ്പോ എല്ലാവരും എടുക്ക് ഒരു കസേര പോലും ബാക്കി വെക്കാതെ ഇൻഷാല്ലാ തങ്ങൾ വരുമ്പോഴേക്ക് നമുക്ക് ഈ കസേരകളൊക്കെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. الصلاه والسلام عليك يا حبيب الله തിങ്കളിൽ പൂ തിങ്കൾ നൂരേ ഖൈറുൽ അംബിയാ മുനീരേ സ്നേഹത്തോടെ പാടിടുന്നു സയ്യിദീ ഖുദ് ബിയദീ സ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ഈ സദസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹീതമായ സദസ്സായി ഈ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഓമിനികളെ, ഞാനിവിടെ വന്നപ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു, ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗം അത് ഏത് ഭാഗം? അവിടെ നിന്ന് ഇങ്ങോട്ട് ആഭരണങ്ങൾ എത്താൻ എത്ര ദൂരം വേണം? സ്ക്രീൻ ഉണ്ടല്ലേ. ഉമ്മമാരെ, നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലം അത് നമ്മുടെ പള്ളിയുടെ സ്ഥലമാണ് എന്ന് എന്നോട് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് നല്ലൊരു ബിൽഡിംഗ് നമ്മുടെ പള്ളിയുടെ വരുമാനത്തിനായി
നല്ലൊരു ബിൽഡിംഗ് ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ബന്ധപ്പെട്ടവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ബിൽഡിംഗ് വരണം. ആ ബിൽഡിംഗ് വന്നാൽ അതിൽ അതിന്റെ വാടക കിട്ടിയാൽ അതിന്റെ വരുമാനമൊക്കെ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനത്തിനാണ് എന്ന് ബന്ധപ്പെട്ടവരെന്നെ അറിയിച്ചു. അതിനെന്ത് വേണം? അതിന് പുരുഷന്മാരും സഹായിക്കണം, സ്ത്രീകളും സഹായിക്കണം. അതിനുമ്മമാരെ, നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് നിങ്ങളെ ശരീരത്തിലുള്ള ആഭരണം. ഈ ഇന്ദ്രാജയിലെ എത്ര ഉമ്മമാരെ കയ്യിൽ ആഭരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഉള്ള നല്ല ഉമ്മമാര് നിങ്ങളുടെ കൈവിരളിലെ മോതിരം അല്ലെങ്കിൽ ശരീരത്തിലെ ഭാഗങ്ങളിലെ ആഭരണം നല്ല നീയത്തിൽ ഇൻഷാല്ലാ നല്ല പെൺകുട്ടികളായ വോളണ്ടിയേഴ്സ്മാർ നിങ്ങളുടെ ആ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഇവിടെ സംഘാടകർ പറഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ആ പെൺകുട്ടികളെ കയ്യിൽ നിങ്ങൾ അവിടെ കൊടുക്കുക ഇൻഷാല്ലാ ആ കുട്ടികൾ ആ ആഭരണം ഇവിടെ എത്തിച്ചു തരും. നല്ല നീയത്തിൽ ഇന്നത്തെ ഈ സദസ്സിൽ ചുരുങ്ങിയത് ഒരു 3 ഉമ്മമാരെങ്കിലും, അത് വലിയ വിഷയമാണ് ഉമ്മമാരെ, ചെറിയ വിഷയമല്ല. എന്തേ കാരണം നിങ്ങൾ ആ കൊടുക്കുന്ന ആഭരണം ഖബറിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഖബറിൽ കിടക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കാലാകാലമായി എത്ര കൊല്ലമാണെന്ന് പറയാൻ കഴിയില്ല. സ്വർഗത്തിലും ഖബറിലും ഒക്കെ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നേക്കും ലഭിക്കുന്ന പ്രതിഫലമാണ്. അതിന് നിങ്ങൾ നല്ല ആഭരണം ഇവിടെ കൊടുത്തയക്കുക. കൂട്ടത്തിൽ ആദ്യമായി ഒരു ഉമ്മ ആ മഹത്തായ നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിങ്ങളെ ശരീരത്തിലെ ഒരു ആഭരണം ഊറിയിട്ട് ഇൻഷാല്ലാ ഇങ്ങോട്ട് നിങ്ങൾ കൊടുത്തയച്ചാൽ അതിന് വലിയ ഫലം കാണും, വലിയ പവർ കാണും, ഒരു സംശയവുമില്ല. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടുന്ന് ദുആകൾ ചെയ്യും. ആ ദുആകളിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തും. നല്ല നീയത്തിൽ ഇൻഷാല്ലാ ഇന്നത്തെ ഈ സദസ്സിലേക്ക് നിങ്ങളുടെ ആഭരണങ്ങളിൽ കൊടുത്തയച്ചാൽ തീർച്ചയായും അതിന്റെ വലിയ ബർക്കത്ത് കാണും. അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. പെൺകുട്ടികളുണ്ടോ? ഉണ്ടല്ലേ. ആ പെൺകുട്ടികൾ അവിടെയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരില്ലാരാ? ചെറിയ മക്കള് മദ്രസയിലെ പുള്ളുണ്ടോ? ആൺകുട്ടികളുണ്ടോ? ആൺകുട്ടികൾ ഇല്ലെങ്കിൽ അവിടെ പോണോ? ഇൻഷാല്ലാ സ്ത്രീകള് നിങ്ങളുടെ കയ്യിലുള്ള ആഭരണം കൊടുത്തയക്കുക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ നാട്ടിലെ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പിന്നെ വഴിയാധാരം, അതിന്റെ വരുമാനത്തിന്റെ വഴി എന്ന നിലക്കാണ് ആ മഹത്തായ കെട്ടിടം അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അതിന് നല്ല നീയത്തോടുകൂടെ സ്ത്രീകൾ സഹായിച്ചാൽ അതിന് വലിയ ബർക്കത്തുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് എന്റെ സംസാരം നിർത്തുന്നു. ഇൻഷാല്ലാ അപ്പോഴേക്ക് തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേരും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് മരിക്കാൻ കഴിയണം. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് മരിക്കണോ? മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് മരിച്ചാൽ മുഅ്മിനീങ്ങളെ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ ലോക നേതാവ് അവിടെ എത്തുന്നു. ഹബീബായ തങ്ങൾ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ വരുന്നു. ആ രൂപത്തുള്ള മയ്യത്ത് നമ്മുടെ മയ്യത്തായി മാറണോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ മരിച്ച എത്ര മഹാന്മാരാണ് ചരിത്രത്തിൽ കഴിഞ്ഞുപോയത് അറിയില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സ്വഹാബിയാണ്. മഹാനവരുകൾ നടന്നു പോകുമ്പോ ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയമാണ്. ആ സമയത്ത് മഹാനവരുകൾ നടന്നു പോകുമ്പോ നിലത്ത് വീണുപോയി. മഹാനവരുകൾ നിലത്ത് വീണപ്പോൾ ആ ശരീരം പരിസരത്തുള്ളവർ വന്നു നോക്കുകയാണ്. ഈ ശരീരത്തിന് എന്തു പറ്റിപ്പോയി? നോക്കുമ്പോൾ ആ ശരീരം ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾ വഫാത്താടിയിരിക്കുന്നു.
സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ ശരീരം ആ ശരീരത്തിന്റെ ചുറ്റുമതാ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ സ്ത്രീകൾ കരയുമ്പോൾ അവിടുന്ന് ഒരു ശബ്ദം വരുന്നു, അൻസ്വിത്തു അൻസ്വിത്തു, നിങ്ങളാരും കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും നോക്കാണ് ഇത് ആര മയ്യത്താണ്. അപ്പോഴാണ് സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ മയ്യത്ത് സംസാരിക്കുന്നതാണ്. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ മയ്യത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോ മെല്ലെ എങ്ങ ചെവിടെ വെച്ച് കേട്ടു. കേട്ടപ്പോൾ എന്താ പറയുന്നത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുന്നു. മുത്തുനബി തങ്ങളെ വിളിച്ച് സലാം പറയുകയാണ്. അതുപോലെയുള്ള മയ്യത്ത് നമ്മുടെ മയ്യത്താകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. ബിബറക്കത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.